بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وفائزه الأمة رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله مولانا العظيم ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ ബഹുമാന്യരായ മൂസ മാട്ടാമൽ അവരെ ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ കോഴിക്കോട് ജില്ലയിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആദരണീയനായ പി പി അഷ്റഫ് മൗലവി, വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ ആർ വി അബൂബക്കർ യമാനി, മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് അഹമ്മദ് ഹാജി ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, ഈ സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ പ്രദേശത്ത് മഹാനായ ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ പേരിൽ ഒരു ഇസ്ലാമിക് സെന്റർ ആരംഭിച്ചുകൊണ്ട് ഇവിടെയുള്ള ദീനീ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുവാനും സജീവമാക്കാനും മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സംരംഭം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സൽക്രമമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതുപോലെയുള്ള ഒരുപാട് നന്മകൾ നിറഞ്ഞ ചരിത്രത്തിന്റെ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെടാവുന്ന ഇത്തരം സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുക മാത്രമല്ല, അതിന് സജീവമായി നേതൃത്വം വഹിക്കുകയും രാപ്പകൽ ഭേദമന്യെ വളരെയധികം ആത്മാർത്ഥമായി നമ്മോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ബഹുമാന്യരായ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മോട് വിട പറഞ്ഞ കുട്ടിയാലി ഹാജി അവർ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതകാലത്ത് ദീനീ സേവന മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിരിക്കാം വൈകിയാണെങ്കിലും നമുക്കിതുപോലെ വിപുലമായ ഒരു സമ്മേളനവും ഇസ്ലാമിക് സെന്ററിന്റെ ഉദ്ഘാടനകർമ്മവും ഒക്കെ നിർവഹിക്കാൻ സാധിക്കുന്ന വിധം ഒന്നുകൂടി സജീവമായി ഈ പ്രദേശത്തെ ദീനീ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത് ഈ സജീവതയും ഈ ആവേശവും എല്ലാ അർത്ഥത്തിലും ഫലപ്രദമായി നിലനിർത്തുവാനും നമ്മുടെ നാടിൻ്റെ മതപരമായ അന്തരീക്ഷത്തിനും ദീനീ ചൈതന്യത്തിനും ഗുണകരമാകുന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായി നമുക്കെല്ലാം അതിൽ പങ്കാളികളാവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന
മഹിതമായ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരെ കുറിച്ച് വളരെ ആധികാരികമായ ചരിത്രത്തിന്റെ പിൻബലത്തോടുകൂടി ബഹുമാന്യരായ അഷ്റഫ് മൗലവി കുറഞ്ഞ സമയമാണെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ വർത്തമാനകാല ചുറ്റുപാടിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിം അവനവന്റെ വിശ്വാസവും സംസ്കാരവും ആദർശവുമെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു യഥാർത്ഥ ഇസ്ലാമിക പ്രവർത്തകനായി ജീവിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 90-91 വർഷക്കാലം കേരളത്തെ പോലെയുള്ള വിവിധ ജാതികളും മതങ്ങളും ഉപജാതികളും വ്യത്യസ്ത ആചാരാനുഷ്ഠാന ക്രമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന വലിയൊരു സമൂഹത്തിൽ സമസ്ത കേരള ജമീയത്തുലമ ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചരിത്രത്തിലെ ഒരേടായി നമുക്ക് ഉദ്ധരിക്കാവുന്ന ഒരു സംഭവമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി കടന്നു ചെന്ന ആദ്യത്തെ സന്ദർഭങ്ങളിൽ. മദീനക്കാരോട് ആദ്യമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്ബോധിപ്പിച്ചത് നാല് കാര്യങ്ങളായിരുന്നു. മദീനക്കാരുടെ മുമ്പിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാല് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടാണ് അവിടുത്തെ പ്രവർത്തന പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത് തുടങ്ങുന്നത്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവർക്കിടയിലും സലാം അധികരിപ്പിക്കണം. എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായ ആ അഭിസംബോധന രീതി എല്ലാ അർത്ഥത്തിലും പരസ്പരം പ്രചരിപ്പിച്ചുകൊണ്ട് ആ സലാം അധികരിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾ തമ്മിലുള്ള ആ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വലിയ ബന്ധങ്ങളെ കുറിച്ചാണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. രണ്ടാമതായി പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു വിഹിതം എടുത്തുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്ക് അയൽവാസികൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മറ്റുള്ളവർക്കും ദാനം ചെയ്യുന്ന ഒരു ശീലത്തെക്കുറിച്ച് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ ഭക്ഷണം കൊടുക്കേണ്ടത് മുസ്ലിമിന് മാത്രമാകണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. മനുഷ്യർക്കിടയിലുള്ള വലിയ ബന്ധത്തിന്റെ വലിയൊരു സന്ദേശമാണ് ആ രണ്ടാമത്തെ ഉപദേശത്തിലൂടെ നൽകപ്പെട്ടിട്ടുള്ളത്. മൂന്നാമതായി പറഞ്ഞു, നിങ്ങൾക്കിടയിലുള്ള കുടുംബ ബന്ധങ്ങളെ ഇണക്കി ചേർക്കണം. കുടുംബ ബന്ധങ്ങളെ, ആ ബന്ധത്തെ എല്ലാ അർത്ഥത്തിലും ഇണക്കി ചേർത്തുകൊണ്ടുള്ള ഒരു കുടുംബ ജീവിതമായിരിക്കണം നിങ്ങൾ നയിക്കപ്പെടേണ്ടത്. ഈ മൂന്ന് കാര്യവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന അവർക്കിടയിൽ പരസ്പരം പെരുമാറേണ്ട ശൈലികളെ കുറിച്ചാണ് പഠിപ്പിച്ചതെങ്കിൽ, നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പാതിരാത്രികളിൽ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആരാധനാ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്ന അതിനുവേണ്ടി വലിയൊരു സമയത്തിന്റെ വിഹിതം നീക്കിവെക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മദീനയിലെ പ്രബോധനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അവിടുത്തെ സഹോദരങ്ങൾക്ക് മുമ്പിൽ നൽകിയിട്ടുള്ള ഈ പ്രധാനപ്പെട്ട നാല് ഉപദേശങ്ങൾ ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ വർത്തമാനകാല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായി ഗൗരവതരമായ ഒരു ഉപദേശമായി ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വിശ്വാസികൾക്കിടയിലുള്ള, പരസ്പരം മുസ്ലിങ്ങൾക്കിടയിലുള്ള ആ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ എല്ലാ അർത്ഥത്തിലും നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഭക്ഷണമില്ലാത്തവന്, വസ്ത്രമില്ലാത്തവന്, വിശപ്പുള്ളവന്, കഷ്ടപ്പെടുന്നവന്, പ്രയാസമനുഭവിക്കുന്നവന് അവനെ കാണാനും പരിഗണിക്കാനും സഹായിക്കാനും കഴിയുന്ന വിശാലമായ ഉദാരമായ ഒരു മനസ്സുള്ള ഒരു വിശ്വാസിയായിട്ട് മനുഷ്യന് ജീവിക്കാൻ സാധിക്കണം. അവൻ നാട്ടുകാർക്കിടയിലൊക്കെ ജനങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വീകാര്യനും അവർക്കിടയിൽ വലിയ സ്വാധീനമുള്ളവനായിട്ട് നടക്കുമ്പോ സ്വന്തം കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടാത്തവനായി അവൻ ജീവിക്കാൻ പാടില്ല. ജനങ്ങൾക്കിടയിൽ
സ്വീകാര്യനായി വിശ്വസ്തനായി അവർക്ക് വേണ്ടപ്പെട്ടവനായി ജീവിക്കുമ്പോൾ പോലും അവനവന്റെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ നിലനിർത്തേണ്ട അവന്റെ ഉത്തരവാദിത്വ ബോധങ്ങളെ വളരെ കൃത്യമായി വിനിയോഗിക്കപ്പെടണമെന്ന മൂന്നാമത്തെ പാഠം നൽകുന്നു. ഈ ഉത്തരവാദിത്വം സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസം നിർവഹിക്കുമ്പോൾ തന്നെ അവനവന്റെ സിട്ടാവിനോടുള്ള അവന്റെ ഉടമയോടുള്ള അവന്റെ ആരാധനാകർമ്മങ്ങൾ വളരെ ഭംഗിയായും വൃത്തിയായും ആത്മാർത്ഥമായും തക്വയോടും കൂടി വിനിയോഗിക്കുന്ന തലത്തിലേക്ക് ഒരു വിശ്വാസിക്ക് ഉയർന്നു വരാൻ സാധിക്കണം. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു സത്യവിശ്വാസിയായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ രീതികളും അവന്റെ ജീവിതത്തിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള മഹിതമായ ഉത്ബോധനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിന് മുമ്പാകെ കൽപ്പിക്കപ്പെട്ടത്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലത്തെ പ്രബോധന ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെ കൂടിയ 150,000 വരുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ വിശുദ്ധമായ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു, ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഈ സത്യസന്ദേശം ഇവിടെ ഹാജരില്ലാത്ത ആളുകൾക്ക് പ്രദേശങ്ങളിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക, ഈ സന്ദേശങ്ങൾ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറയുമ്പോ ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട സംഗതി, 150,000 സ്വഹാബത്തിനോട് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തും പോയിട്ട് നിങ്ങൾ ഈ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഏൽപ്പിക്കുമ്പോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി 150,000 സ്വഹാബത്തല്ലേ ഉള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുപോകാൻ വേണ്ടി ഞാനിതാ വിശുദ്ധ ഖുർആന്റെ കോപ്പി ഇവിടെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാവരും പോകുമ്പോ ഓരോ കോപ്പിയും കൊണ്ടുപോയിക്കോ, എന്നിട്ട് നിങ്ങൾ എത്തിപ്പെടുന്ന പ്രദേശത്ത് പോയിട്ട് ആ ഖുർആൻ വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് ഇസ്ലാമിന്റെ പ്രബോധന ക്രമം നിർവഹിച്ചോ എന്നല്ല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അന്ന് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല, അന്ന് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെല്ലുമ്പോ ഇവിടെ കേരളത്തിൽ സ്വഹാബത്ത് വന്നിട്ടുണ്ട്, ചൈനയിൽ സ്വഹാബത്ത് വന്നിട്ടുണ്ട്, അടുത്ത കാലത്ത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അമേരിക്കയിൽ പോലും സ്വഹാബത്ത് വന്നിട്ടുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ധാരാളം സ്വഹാബത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് പോയിട്ടുണ്ട്. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറബി ഭാഷ മാത്രം വശമുള്ള, അറബി അറേബ്യൻ ചുറ്റുപാടുകളിൽ മാത്രം ജീവിച്ചു പരിചയമുള്ള, അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ച് മാത്രം പരിചയപ്പെട്ട ഒരു സ്വഹാബി എങ്ങനെയാണ് ഭാഷയറിയാതെ സാക്ഷരനല്ലാത്ത അവിടുത്തെ മറ്റു സാഹചര്യങ്ങളെ കുറിച്ചൊന്നും തിരിച്ചറിയാത്ത ഒരു അറബിയായ ഒരു സ്വഹാബത്ത് സ്വഹാബി എങ്ങനെയാണ് മറ്റുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് പ്രബോധന ക്രമം നിർവഹിക്കുക? നമ്മളൊക്കെ നമ്മുടെ സംഘടനാ വേദികളിലും മറ്റുമൊക്കെ സാധാരണ പറയാറുണ്ട്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ യു പിയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾ ജീവിക്കുന്നതിനെ കുറിച്ച്, ആ കേരളത്തിലെ മുസ്ലിങ്ങളും പുറത്തുള്ള വ്യത്യാസത്തെ കുറിച്ച്. എന്നാൽ അവർക്കിടയിൽ നമ്മൾ എന്തെങ്കിലും നന്മകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഭാഷാ പരിജ്ഞാനമില്ല എന്ന് പറയും. നമുക്ക് ബംഗാളിൽ പോയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കാൻ ബംഗാളി ഭാഷ നമുക്ക് വശമില്ല എന്ന് പറയും. തമിഴ്നാട്ടിൽ പോയിട്ട് ഇസ്ലാമിക പദം നടത്താൻ ആ സഹോദരോട് പറഞ്ഞു നിങ്ങളുടെ സന്ദേശം പോയി ഒരു സീഡി കൊടുത്തിട്ടല്ല, ഒരു പ്രഭാഷ പരിജ്ഞാനം ഉള്ള സ്വഹാബത്ത് പോലുമായിരുന്നില്ല. എങ്ങനെയാണ് അവർ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചത്? ലോകത്തിന്റെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആ സ്വഹാബത്ത് അവർ ഇസ്ലാമിനെ പഠിച്ചത് എവിടെ നിന്നാണ്, ഇസ്ലാമാക്കിയത് എവിടെ നിന്നാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ജീവിച്ചു കാണിച്ചതിന്റെ വെളിച്ചമാണ്. അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക, അതുപോലെ ഭക്ഷണം, അതുപോലെ മാറാൻ ശ്രമിക്കുക. മത കൊടുക്കുന്ന രീതി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ മറ്റു പ്രദേശങ്ങളിൽ രാജ്യങ്ങളിൽ സമൂഹങ്ങളിൽ ചെന്നുകൊണ്ട് അതുപോലെ സത്യസന്ധനായ ശുദ്ധനായ
ആയ ഒരു ജീവിത ശൈലി ഒരു റോൾ മോഡലായി മറ്റു പ്രദേശങ്ങളിൽ ജീവിച്ചു കാണിച്ചു കൊടുത്തപ്പോഴാണ് പരിശുദ്ധ ഇസ്ലാം എന്താണെന്ന് തിരിച്ചറിയാൻ അവിടുത്തെ പ്രദേശവാസികൾക്ക് സാധിച്ചത്. ഒരു വിശുദ്ധമായ ജീവിതത്തിന്റെ ജീവിതം കൊണ്ട് ഇസ്ലാം ചെയ്യാൻ കാണിക്കുന്ന ആ പാരമ്പര്യ ഇസ്ലാം കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളപ്പുറം വിതരണം ചെയ്യുന്നതിനേക്കാളപ്പുറം അതിനേക്കാളെല്ലാം അപ്പുറം ഒരു കടയിൽ ആളുകളെ വിളിച്ചുകൂട്ടിയിട്ട് അവരോട് ആയിരം തവണ പ്രഭാഷണം നടത്തുന്നതിനേക്കാളപ്പുറം മനുഷ്യർക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നത് ആയിരം പേർക്ക് മുമ്പിലാണെങ്കിലും ഒരു മനുഷ്യന് സത്യവിശ്വാസിയായി ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് യഥാർത്ഥ ഇസ്ലാമികമായ ദാവത്ത് പ്രബോധനം നിർവഹിക്കപ്പെടുന്നത്. ആ രീതിയിലുള്ള പ്രബോധന ശൈലി കേരളത്തിലെ മലയാളക്കരയിലെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത് പായി ഇവിടെ ദഅ്‌വാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിച്ച മഹാർഹന്മാരായ പണ്ഡിതന്മാരായിരുന്നു, സൂഫിവര്യന്മാരായിരുന്നു, സദാത്തുക്കളായിരുന്നു. ഇവിടെയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ അനൈക്യത്തിന്റെ പുതിയ പുതിയ കക്ഷികളുടെ പുതിയ പുതിയ ആശയത്തിന്റെ ഈ ടേണിംഗ് പോയിന്റ്. അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അവിടെയാണ്. നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. മലയാളക്കരയിലെ ഇസ്ലാമിക പ്രബോധനം മൂന്ന് വഴികളിലൂടെയാണ് കടന്നു വന്നത്. നമ്മുടെ ഈ പരിശുദ്ധ ഇസ്ലാമിനെ തിരിച്ചറിയാനും പരിചയപ്പെടാനുമുള്ള അവസരം സൃഷ്ടിക്കപ്പെട്ടത് മൂന്ന് വഴികളിലൂടെയാണ്. ഒന്ന്, ഹബീബായ റസൂൽ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വിശുദ്ധരായ മഹാന്മാരായ അഹ്ലു ബൈത്തിലൂടെ, സയ്യിദന്മാരിലൂടെ, തങ്ങന്മാർ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി കടന്നു വന്നു. ആദരണീയരായ സയ്യിദന്മാർ ആരാണ്? സയ്യിദന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പോകുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചു കൊണ്ടുപോകുന്നു. ഒന്ന്, വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധമായ ഖുർആൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് ഏൽപ്പിച്ചു പോയതാണ്. തങ്ങളുടെ കുടുംബ പരമ്പര അഹ്ലു ബൈത്ത് നൂഹ് നബി അലൈഹി സ്സലാമിന്റെ കപ്പൽ പോലെ ഈ സമുദായത്തിന്റെ അത്താണിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അഹ്ലു ബൈത്തിന്റെ വിഷയം. നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പ്രബോധനത്തിന് വലിയ നേതൃത്വം ആ സയ്യിദന്മാരെ കുറിച്ച് വ്യത്യസ്തമായ ചില പ്രചാരണങ്ങൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു, അങ്ങനെ തങ്ങന്മാരൊന്നും ഈ കാലത്തില്ല. അതൊക്കെ കർബല യുദ്ധത്തോട് പോയിട്ടുണ്ട്, കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട്, വംശനാശം സംഭവിച്ചൊരു ജീവിച്ചിരിക്കില്ല. അതൊക്കെ സയ്യിദ് വംശത്തെ നിഷേധിക്കുന്ന, തിരസ്കരിക്കുന്ന ഒരു പാഠാവലി ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമം നടത്തി. ഒരു ഭാഗത്ത് സയ്യിദന്മാരെ സമ്പൂർണമായി നിഷേധിക്കുന്നതിന്റെ ഇന്ന് ഈ സമൂഹത്തിൽ ഇല്ല എന്ന് പറഞ്ഞ സമൂഹത്തിനിടയിൽ മറ്റൊരു കൂട്ടരോണ്ട് സ്നേഹിക്കുന്നുണ്ട്, സയ്യിദന്മാർക്ക് പുണ്യമുണ്ട്, ബറക്കത്തെടുക്കാം എന്നെല്ലാം പറയുകയും പക്ഷേ മുസ്ലിം സമൂഹത്തിനകത്ത് വലിയ സ്വീകാര്യതയും ആദരണീയതയും കൽപ്പിക്കപ്പെടുന്ന ആദരണീയരായ സാദാത്തുക്കളെ ഇകഴ്ത്താനും ബല കുറച്ച് കാണിക്കാനും കേവലം രാഷ്ട്രീയക്കാരായി മുദ്രകുത്താനും ശ്രമിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ അവർക്കുള്ള സ്വീകാര്യതയെ ബല കുറച്ച് കാണിക്കാനും നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് ശ്രമങ്ങൾ ഉണ്ടായി. ആദരണീയരായ സാദാത്തുക്കൾ അവരുടെ ദൗത്യം ഭംഗിയായി ഈ പാരമ്പര്യ മുസ്ലിം സമൂഹത്തിൽ ഇടയിൽ നിർവഹിച്ചപ്പോ ആ സയ്യിദന്മാരെ ഇകഴ്ത്താനും തിരസ്കരിക്കാനും ആ സയ്യിദന്മാരാരാണ്, അവരോട് എങ്ങനെ സമീപിക്കണം, എന്താണ് അവരുടെ മഹത്വം എന്ന് ഈ ഉമ്മത്തിന് മുമ്പിൽ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമയ ആയിരുന്നു. ഇതേപ്പെട്ട വിഭാഗം മഹാ
സൗഫിന്റെ വഴികളിലൂടെ ആത്മസംസ്കരണത്തിന്റെ വഴികളിലൂടെ വിവിധ തൊരീക്കത്തുകളിലൂടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ പ്രബോധനത്തിന് നേതൃത്വം കൊടുത്ത മഹാധന്മാരായ തൊരീക്കത്തിന്റെ മഷായിഖന്മാർ അത്തരത്തിലുള്ള സൂഫി വര്യന്മാർ ഇസ്ലാമികപ്പെട്ടത് സൂഫികളിലൂടെയാണ് എന്ന് സമ്മതിക്കുന്നു. ഇത്തത്യമാണ് തസൗഫിന്റെ വഴികളിലൂടെ ഇവിടെ നടത്തിയിട്ടുള്ള വലിയ ആത്മസംസ്കരണത്തിന്റെ അംഗങ്ങൾ. ഒരു ശൈഖിന്റെ നോട്ടം കൊണ്ട്, സ്പർശം കൊണ്ട്, ഒരു സാന്നിധ്യം കൊണ്ട് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന കാലം, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ചരിത്രം. ആയിരക്കണക്കിന് സൂഫിയന്മാരുടെ മക്കബറകൾ നമ്മുടെ രാജ്യത്ത് ഇന്നും കാണാൻ സാധിക്കും. അവരുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ പക്ഷക്കണക്കിന് പരിശുദ്ധ കലാമിനെ കടായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഓരോ അജ്മീർ ഖാജയുടെ മക്ബറ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. അജ്മീർ ഖാജയുടെ മക്ബറയിലേക്ക് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് തീർത്ഥാടനത്തിന് വേണ്ടി വരുന്നത്. ഒരുപക്ഷെ അവിടെ വരുന്നതിൽ ഏകദേശം പകുതിയിലധികം അല്ലെങ്കിൽ പകുതിയോളമെങ്കിലും അമുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരിക്കും. അമുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായി അവർ വന്നത് ചർച്ച വരുന്ന വലിയ ആളുകളാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരെ തിരിച്ചറിയുന്നത് രീതിയിൽ ജീവിച്ച ഒരു വലിയ മഹാനാണ്. എന്റെ മനോവിഷമങ്ങൾ പോലും എനിക്ക് പോയി പറയാനുള്ളത് അവിടെയാണ് എന്ന് തിരിച്ചറിയുന്ന ലക്ഷക്കണക്കിന് അമുസ്ലിം സമുദായം ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യം. എന്നാൽ ഇവർ ഇവിടെ നിർവഹിച്ച ഉത്തരവാദിത്വം എന്താണ്? ഇസ്ലാമിക പ്രബോധനമായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിക്കലായിരുന്നു. അതൊരു ബഹുസ്വര സമൂഹത്തിൽ ആർക്കും പരാതിയില്ല, ആർക്കും പ്രയാസമില്ല. സുകുമാർ അഴീക്കോട് എഡിറ്ററായിട്ട് പ്രസിദ്ധീകരിച്ച നമ്മുടെ നാട്ടിൽ ഇതിലുള്ള സർവവിജ്ഞാന കോശം, കേരളത്തിലെ അറിയപ്പെട്ട സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള ആളുകൾ ഒരുപാട് ഉള്ള സർവവിജ്ഞാനകോശം, ഡോക്ടർ എം എം ബഷീർ പോലെയുള്ള വളരെ നാമമാത്രമായ മുസ്ലിം നാമധാരികൾ മാത്രം അതിന്റെ പത്രാധിപ ബാക്കിയുള്ളം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള കരയിലുള്ള സാഹിത്യ മേഖല സർവ കാരണം 90 ലക്ഷം ഹിന്ദുക്കൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന്. ഇന്നിപ്പോ ഈ ഖർവാപ്പസി പോലെയുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ നിർബന്ധ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശം ഉണ്ടാക്കുന്ന ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് വർഗീയവാദികൾ പോലും നമ്മൾ ആലോചിക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഗതി. ഔറംഗസീബിനെ വർഗീയ ഭ്രാന്തൻ എന്ന് വിളിക്കാറുണ്ട്. ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടാണ് അത് വിളിക്കാറുള്ളത്. ടിപ്പു സുൽത്താനെ മതഭ്രാന്തൻ എന്ന് വിളിക്കാറുണ്ട്. മുഗൾ ചക്രവർത്തിമാരെ ഖിൽജി രാജവംശത്തിലെ ചക്രവർത്തിമാരെ, ലോധി രാജവംശത്തിലെ ചക്രവർത്തിമാരെ, ഡൽഹി സുൽത്താൻമാരെ, ഇന്ത്യ രാജ്യം നൂറ്റാണ്ടുകളോളം ഭരണം നടത്തിയിട്ടുള്ള ഒരുപാട് മുസ്ലിം രാജാക്കന്മാരെ, മുസ്ലിം ഭരണാധികാരികളെ മതഭ്രാന്തന്മാരെന്നും വർഗീയവാദികളെന്നും ക്ഷേത്രം പൊളിച്ചവരെന്നും ക്ഷേത്രധ്വംസകരെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ചരിത്രങ്ങൾ ഇല്ലാത്ത കെട്ടുകഥകൾ മെനഞ്ഞുണ്ടാക്കി അവരെ പൊതുസമൂഹത്തിന്റെ തെറ്റിദ്ധരിപ്പിക്കാൻ ബ്രിട്ടീഷുകാരും ശ്രമിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ഇവിടുത്തെ വർഗീയ ഫാഷിസ്റ്റ് ചരിത്രകാരന്മാരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവര് പോലും
അവരുപോലും ഇന്ത്യ രാജ്യത്തിൽ ലക്ഷക്കണക്കിന് അമുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണക്കാരായിട്ടുള്ള ഒരു സൂഫിവരിനെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടില്ല. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച നല്ല കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതും തെറ്റിദ്ധാരണയാണ്, തെറ്റിദ്ധരിപ്പിച്ചതാണ്. ബോധപൂർവം ഇവിടുത്തെ മുസ്ലിം രാജാക്കന്മാരെല്ലാം വളരെ മോശക്കാരായിരുന്നു എന്ന് പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിച്ചത് തന്നെയാണ്. പക്ഷെ അവർക്ക് പോലും ജീവിതകാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ പരിശുദ്ധ ദീനിന്റെ വഴികളിലേക്ക് തെളിയിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചവരെ കാലങ്ങൾക്ക് ശേഷം പോലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇന്നും രാജ്യത്തെ ലക്ഷക്കണക്കിന് അമുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തീർത്ഥാടനത്തിനു വേണ്ടി ആ സൂഫിവര്യന്മാരുടെ മക്ബറുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന വർത്തമാന കാഴ്ചകൾക്ക് നമ്മൾ ഓരോരുത്തരും അനുഭവസ്ഥരാണ്. അത്തരത്തിലുള്ള സൂഫിവര്യന്മാർ, ആ സൂഫിവര്യന്മാരുടെ ജീവിത രീതി എന്താണ്? അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമും ഈമാനും ഇഹ്സാനും മൂന്നും സമന്വയിപ്പിച്ചുകൊണ്ട് ഞാൻ സർവസമയം എന്റെ രക്ഷിതാവിന്റെ നിരീക്ഷണത്തിലാണ് എന്ന ബോധത്തോടുകൂടി ഞാൻ നിസ്കരിക്കുമ്പോ, ഞാൻ നോമ്പ് നോക്കുമ്പോ, ഞാൻ സകാത്ത് കൊടുക്കുമ്പോ, ഞാൻ സദഖ കൊടുക്കുമ്പോ, ഞാൻ എന്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ മാത്രമല്ല എന്റെ ജീവിതത്തിലെ സകലമായ ചലന നിശ്ചലാവസ്ഥകൾക്കിടയിലും ഞാൻ എന്റെ രക്ഷിതാവിനാൽ സർവസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ മുഴുവൻ ശ്വാസോച്ഛ്വാസവും സകലമായ സന്ദർഭങ്ങളിലും അത്രയും ജാഗ്രതയോടുകൂടി ആയിരിക്കണമെന്ന് ജീവിതത്തിലെ ഓരോ നിമിഷവും അത്രയും സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ലക്ഷക്കണക്കിന് മുരീദുമാരിലൂടെ വലിയ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് സൂഫിവര്യന്മാർ. എന്നാൽ ആ തസൗഫിന്റെ വഴികളെ, ആ തുലീഖത്തിന്റെ മാർഗങ്ങളെ, ആ സംസ്കരണ പ്രക്രിയയെ ഇസ്ലാമിന് അന്യമായി പരിചയപ്പെടുത്തി കൊടുക്കുന്ന ചില വിഭാഗങ്ങൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ കടന്നു വന്നു. വളരെ മോശമായി ഇവരെ ചിത്രീകരിക്കാൻ തുടങ്ങി. തസവൂഫ്, സൂഫിസം അല്ലെങ്കിൽ തുലീഖത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്നതാണ് എന്ന് വരെ ഇവിടെ പ്രചരിപ്പിക്കാൻ ആളുകൾ വന്നു. ഇവിടെ മാതാമൃതാനന്ദമയി ഉണ്ട്, സത്യസായി ബാബ, ശ്രീ ശ്രീ രവിശങ്കർ, അതേപോലെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയും എന്നല്ലാതെ അതിനേക്കാൾ അപ്പുറം ഒരു പ്രാധാന്യവും ഇല്ല എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും അത് തങ്ങളുടെ ആശയമായി ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം തസൗഫിനെ സമ്പൂർണമായി തിരസ്കരിക്കുകയും നിഷേധിക്കുകയും മാത്രമല്ല അത് ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പോലും ഇവിടെ പ്രചരിപ്പിക്കാൻ രംഗത്ത് വന്ന ആളുകൾ ഉണ്ടായി. എന്നാൽ തസൗഫിന്റെ വഴികളെ സമ്പൂർണമായ യഥാർത്ഥ സത്യസന്ധമായ തുലീഖത്ത് ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗമാണെന്നും അവരിലൂടെയാണ് ഈ ഭൂമിയുടെ പോലും നിലനിൽപ്പ് എന്നുവരെ ഈ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാനും അത് വളരെ കൃത്യമായി അതിന്റെ സത്യസന്ധമായ വഴികളിലൂടെ ആ തസൂഫിന്റെ മാർഗങ്ങളെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനും അതിലെ വ്യാജങ്ങളെ ഈ സമൂഹത്തിന് കൃത്യമായി തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാനും സമസ്ത കേരള ജമിയത്തുലമ അതിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു. മൂന്നാമതായി, ഈ പരിശുദ്ധമായ ദീനിന്റെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ വഴികളിലൂടെ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ച മൂന്നാമത്തെ പ്രബോധനത്തിന് നേതൃത്വം കൊടുത്ത വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോയ ഇന്നും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉഹ്റവിയായ പണ്ഡിതന്മാർ. അവർ വിവിധ പള്ളി ദർസുകളിലൂടെ, അറബി കോളേജുകളിലൂടെ, മതപ്രഭാഷണങ്ങളിലൂടെ ദീനീ വിജ്ഞാനം അവർ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുക മാത്രമല്ല ആ ദീനീ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ജീവിച്ചു കാണിച്ചു കൊടുക്കുന്ന മാതൃകായോഗ്യരായ ഉഹ്റവിയായ പണ്ഡിതന്മാരിലൂടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ വലിയൊരു ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഉഹ്റവിയായ പണ്ഡിതന്മാർ ആരാണ്? യഥാർത്ഥ പണ്ഡിതന്മാർ ആരാണ്? അതിൽ സൂക്ഷ്മത പാലിക്കുന്നവർ ആരാണ്? അതിൽ സത്യസന്ധന്മാരായിട്ടുള്ളവർ ആർക്കാണ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളത്? ആരുടെ വാക്കുകളാണ്, ആരുടെ ഫത്വകളാണ്, ആരുടെ തീരുമാനങ്ങളാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ പിൻപറ്റുന്നത് എന്നത് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായി തിരിച്ചറിയപ്പെടാവുന്ന സംഗതികളാണ്. ഈ സാദാത്തുക്കളുടെയും സൂഫിവര്യന്മാരുടെയും ഉഹ്റവിയായ പണ്ഡിതന്മാരുടെയും സമന്വിതമായ രൂപമാണ് 1926 രൂപം കൊണ്ട സമസ്ത കേരള ജമിയത്തുലമ. 1926 രൂപം കൊണ്ട സമസ്ത കേരള ജമിയത്തുലമ ഇന്ന് 2017 എത്തി നിൽക്കുന്നു. ദീർഘമായ 91 വർഷക്കാലം
വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഒരുപക്ഷെ സമസ്തയോളം പഴക്കമുള്ള മറ്റു സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടാവാം, അല്ലെങ്കിൽ 25 കൊല്ലം പഴക്കമുള്ളവർ, 40 കൊല്ലം പഴക്കമുള്ളവർ, 50 കൊല്ലം പഴക്കമുള്ളവർ, ഒരുപാട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടാവാം. പക്ഷേ എന്റെ നിഷ്പക്ഷമതികളായ സഹോദരന്മാർ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കേണ്ട ഒരു കാര്യം ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുന്നു. 1926 രൂപീകരിച്ച സമസ്ത ഗരജം നിയോത്രമ ഈ 2017 എത്തി നിൽക്കുമ്പോഴും അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഈ 91 വർഷക്കാലത്തിനിടയിൽ സമസ്ത ഗരജമീയത്തുലമ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ ദീനുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട ഒരു കാര്യം പോലും ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല, നിഷേധിക്കേണ്ടി വന്നിട്ടില്ല, പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ ആ പ്രഖ്യാപനം പിൻവലിക്കുന്നു, തിരിച്ചെടുക്കുന്നു എന്ന് പറയേണ്ട ഒരവസ്ഥ ഇന്നുവരെ ഈ 91 വർഷക്കാലത്തിനിടയിൽ സമസ്ത ഗരജമീയത്തിൽ നമുക്കുണ്ടായിട്ടില്ല. മറ്റൊരു സംഘടനയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം, നിങ്ങളുടെ സ്വതന്ത്രമായി നിങ്ങളുടെ സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കാം. ഞാൻ തീർത്തു പറയുന്നു, സമസ്ത ഗരജമീയത്തുമയല്ലാത്ത കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനകത്ത് മതമേഖലയിൽ ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് പ്രവേശനം ചെയ്തുകൊണ്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മതസംഘടനയും മതനേതൃത്വവും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഏറെ വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഏറെ വ്യത്യസ്തവും വൈരുദ്ധ്യവുമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആ സംഘടനകൾക്കെല്ലാം എത്തിച്ചേരേണ്ടി വന്നു. എന്താണ് ഇതിന്റെ കാരണം? എന്താണ് ഇതിന്റെ കാരണം? സമസ്ത കേല ജമിയത്തിലും ആ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം ഈ ഉമ്മത്തിനോട് സംസാരിച്ചു. ഒരു യോഗം കൂടുമ്പോ ആ യോഗത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളയാൾ എന്ന് പറയുന്നു അത് സ്വീകരിക്കുക എന്നല്ല സമസ്തയുടെ നയം. ആ യോഗത്തിൽ ഏറ്റവും വലിയ സമ്പന്നനുണ്ട്, ആ സമ്പന്നൻ എന്ന് പറയുന്നു അതനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാം എന്നല്ല നയം. ആ യോഗത്തിൽ ഭൂരിപക്ഷമായ ഒരു അഭിപ്രായം എന്താണ്? അഭിപ്രായം അനുസരിച്ച് തീരുമാനമെടുക്കുക. ദീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പോലുമല്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ മദ്ഹബിന്റെ ഇമാമുമാർ നമ്മുടെ പൂർവ്വ പാരമ്പര്യത്തിലുള്ള പൂർവികരായ പാരമ്പര്യ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ള ആ പ്രാമാണികമായ രേഖക്കനുസരിച്ചുകൊണ്ട് മാത്രം ഈ ഉമ്മത്തിനോട് സംസാരിക്കുക എന്ന മാനദണ്ഡമാണ് ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സമസ്ത കേരജമീയത്തുലമ ഈ ഉമ്മത്തിനോട് സംസാരിക്കാറുള്ളത്. നേരെ മറിച്ച് പല ആളുകളും പല സംഘടനകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചുകൊണ്ട് നിലപാടുകൾക്ക് മാറ്റാനും തെരഞ്ഞെടുപ്പിന്റെ അന്നൊരു നിലപാട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വേറെ നിലപാട്, മോഡി ഭരിക്കുമ്പോൾ ഒരു നിലപാട്, അല്ലെങ്കിൽ മോഡി ഭരിക്കുന്നതിന് മുമ്പ് വേറെ നിലപാട് എന്ന രീതിയിലേക്ക് മതസംഘടനകൾ തരം താഴ്ന്നു പോകുന്ന വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലുണ്ടായി. അതൊരിക്കലും ഒരു മതസംഘടനക്ക് ചേർന്നതല്ലല്ലോ, അത് മതനേതൃത്വത്തിന് ചേർന്നാവാൻ പാടില്ലല്ലോ. കാരണം ദീൻ എന്താണ്? ദീൻ പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രമാണ് ഈ സമൂഹത്തോട് സംസാരിക്കേണ്ടത്. പ്രമാണങ്ങൾക്ക് വിധേയമായി മാത്രം ഈ സമൂഹത്തോട് സംസാരിക്കുമ്പോ സ്വാഭാവികമായും അത് കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട്, പ്രദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട്, ഭരണത്തിനനുസരിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പിനനുസരിച്ചുകൊണ്ട്, മുന്നണിക്കനുസരിച്ചുകൊണ്ട് ദീനിന്റെ നിയമങ്ങൾ മാറൂല. എന്നാൽ ഈ പ്രമാണങ്ങൾക്ക് വിധേയമായി ഈ ഉമ്മത്തിനോട് സംവദിക്കുന്ന ഒരു മതനേതൃത്വമാണ് സമസ്ത ഗരജമീയത്തുലമ. ഇവിടെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊടുവള്ളി ഭാഗത്ത് ഒരു പുതിയ തുരീഖത്ത് പ്രത്യക്ഷപ്പെട്ടു. തുരീഖത്താണ്, എല്ലാവരും ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇബാദത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല സ്വഭാവമാണല്ലോ. പക്ഷേ ഈ തുരീഖത്ത് പിന്തുടരാൻ പറ്റൂല്ലേ എന്ന കാര്യത്തിൽ അവിടുത്തെ ആളുകൾക്കിടയിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ആവശ്യമാണ്. അവിടുത്തെ മഹല്ലി ജമാഅത്ത് കൂടിയിട്ട് സമസ്ത കേരള ജമിയത്തിനും ഇവിടെ കേന്ദ്ര മുഷാവറക്ക് ഒരു കത്ത് കൊടുത്തു, ഞങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ തുരീഖത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, കുറെ ആളുകൾ അതിന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്നു, അവർക്കിടയിൽ ഇബാദത്തൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല സൽസ്വഭാവത്തിലേക്ക് വളരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇത്
മുസ്ലിം സമുദായം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പിന്തുടരാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന കാര്യത്തിൽ സമസ്ത ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. സമസ്ത മുഷാവറ അതിനെ കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതി അതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണങ്ങൾ നടത്തിയിട്ട് തൊട്ടടുത്ത മുഷാവറയിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് സമർപ്പിച്ച് അവരത് സമ്പൂർണമായി മുഷാവർ യോഗത്തിൽ അവതരിപ്പിച്ചതിന് ശേഷം പറഞ്ഞു, ഞങ്ങൾ അന്വേഷിച്ച ഞങ്ങളുടെ ഈ സമിതി നമ്മുടെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു വിവരമനുസരിച്ചുകൊണ്ട് ഇതൊരു കള്ളത്തൊരീക്കത്താണ്, ഇതൊരു കള്ളത്തൊരീക്കത്താണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമിതിയുടെ ശുപാർശ, ഇത് വ്യാജത്വരീക്കത്താണ്, കള്ളത്വരീക്കത്താണ്, മുസ്ലിം സമുദായം ഈ ത്വരീക്കത്തിനെ പിന്തുടരാൻ പാടില്ല എന്ന ഒരു ആഹ്വാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ നൽകേണ്ടത് എന്ന് ശുപാർശ ചെയ്തു. മുഷാവർ യോഗത്തിൽ മണിക്കൂറുകളോളം നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് സമാനമായി മുടിനാരിയുടെ കീറി മുറിച്ച ഒരു ദീർഘമായ ഒരു ചർച്ച തന്നെ നടന്നു. ആ ചർച്ചകൾക്കിടയിൽ അവസാനം തീർപ്പ് കൽപ്പിക്കപ്പെടുന്നു. എല്ലാവർക്കും ബോധ്യമായി പ്രാമാണികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ത്വരീക്കത്ത് വ്യാജമാണ്. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ത്വരീക്കത്തിന് അംഗീകരിക്കാൻ പാടില്ല, മുസ്ലിം സമുദായം പിന്തുടരാൻ പാടില്ല. എല്ലാവരും ഏകകണ്ഠമായി നമ്മുടെ പ്രമാണത്തിന് വിധേയമായി ഇത് വ്യാജ ത്വരീക്കത്താണ് എന്ന് അവിടെ തീരുമാനമുണ്ടാവുക. എല്ലാവരും ഏകകണ്ഠമായി അങ്ങനെ തീരുമാനമെടുത്ത് ആ തീരുമാനം അധ്യക്ഷവേദിയിൽ നിന്നുകൊണ്ട് തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തിന് ഇവിടെ മിനിറ്റ്സിൽ എഴുതാൻ വേണ്ടി തുടങ്ങുകയാണ്. മിനിറ്റ്സിൽ എഴുതുന്നതിന് മുമ്പ് സൂക്ഷ്മതയ്ക്ക് വേണ്ടി വീണ്ടും അധ്യക്ഷൻ എഴുന്നേറ്റ് നിന്നിട്ട് മുഷാവർ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയോ? അവരോട് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, ഒരു ത്വരീക്കത്ത്, ഒരു സംഘടന, ഒരു ആശയം, ഒരു വ്യക്തി പിടച്ചതാണ്, മുസ്ലിം സമുദായം അതിന്റെ പിറകെ പോകാൻ പാടില്ല എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഒരു ആഹ്വാനം നടത്തിയാൽ സമസ്തയിൽ വിശ്വാസമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ അതിന്റെ പിറകെ പോകില്ല. കാരണം അത് സമസ്ത പറഞ്ഞിട്ടുണ്ട്, സമസ്ത തീരുമാനിച്ചിട്ടുണ്ട്. അല്ല, അതിനെ പിൻപറ്റാവുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തയിൽ വിശ്വാസമർപ്പിക്കുന്ന ആളുകൾ, ത്വരീക്കത്തിൽ ചേരാനും തസവുഫിന്റെ മാർഗം സ്വീകരിക്കാനും ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അതിന്റെ പിറകെ പോകും. അപ്പൊ നിർണായകമായ ഒരു തീരുമാനമാണ് നമ്മൾ ഈ മിനിറ്റ്സിൽ എഴുതാൻ പോകുന്നത്. അപ്പൊ എഴുതുന്നതിന് മുമ്പ് ഞാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അധ്യക്ഷൻ എഴുന്നേറ്റ് ചോദിച്ചു, നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന്റെ പേരിൽ നമ്മളിൽപ്പെട്ട ആരെങ്കിലും നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഉഷാവറങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് അധ്യക്ഷം പറയുന്നത് എന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ ഇതാണ് ചോദ്യം. രണ്ടാമത് വീണ്ടും ചോദിച്ചു, ഈ ത്വരീക്കത്തെ പടച്ചതാണെന്ന് മുസ്ലിം സമുദായത്തോട് പറഞ്ഞതിന്റെ പേരിൽ നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഇതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന്. ഉഷാവറങ്ങൾ പറഞ്ഞു, ഒരിക്കലുമില്ല, നമുക്കൊക്കെ ബോധ്യപ്പെട്ട സംഗതിയാണ്, നമ്മൾ പ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മുടെ കിതാബ് നോക്കിയിട്ട് നമുക്ക് ഉറപ്പുവരുത്തിയതാണ്. അല്ല, ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നു, വീണ്ടും ചോദിച്ചു, ഇത് പിഴച്ചതാണെന്ന് ഈ സമുദായത്തോട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നാളെ മഹ്ശറിൽ ഇതിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുമോ? മൂന്ന് വട്ടം ചോദിച്ച്, ഒരിക്കലുമില്ല, നമുക്കത് തീർച്ചയാണ്, നമുക്കത് തീർപ്പ് കൽപ്പിക്കാവുന്നതാണ് എന്ന് ഏകകണ്ഠമായി ആവർത്തിച്ച് 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 ആ മുഷാവർ യോഗത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ആ ത്വരീക്കത്ത് പഴച്ചതെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് ഒരു തീരുമാനം പറയുന്നതിന്റെ സൂക്ഷ്മതയും ഗൗരവവും ഒരു യോഗത്തിന്റെ സ്വഭാവവും ശൈലിയതാണ്. അതുകൊണ്ടാണ് ഈ 91 കൊല്ലത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മതപരമായി പറഞ്ഞ ഒരു കാര്യം മാറ്റി പറയേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ അവസരം കൊടുക്കാത്ത വിധം പ്രാമാണികമായി ദീൻ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നു. ഇങ്ങനെ മതപരമായ കാര്യത്തിൽ ഈ സമുദായത്തിന് വിശ്വാസപരമായി കർമ്മപരമായി ഈ ഉമ്മത്ത് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു മാർഗദർശനം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും അതിന് വെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പണ്ഡിത നേതൃത്വത്തെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഇങ്ങനെ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭാഗത്ത് നിർവഹിക്കുമ്പോൾ തന്നെ നാം ജീവിക്കുന്ന സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത്
ഈ സമൂഹം ഉയർന്നു വരേണ്ടതുണ്ട്. ഈ സമൂഹം ഉയർന്നു വരേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സാധാരണ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്, സമസ്തക്കാർ മുയ്യക്കന്മാർ ഇവർ പണ്ടേ വിദ്യാഭ്യാസത്തിനെതിരാണ്. ഇങ്ങനെയാണ് സമസ്തയെ കുറിച്ച്, സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച്, ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാരെ കുറിച്ച് ഇവിടെ കാലങ്ങളായി പ്രചരിപ്പിക്കപ്പെടുകയും ഇവിടുത്തെ ഒരു വിഭാഗം ആളുകളെ വിദ്യാസമ്പന്നർ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെ വളരെ ബോധപൂർവം തെറ്റിദ്ധരിക്കപ്പെട്ട സംഗതിയാണ് സമസ്ത ഇവിടെ ചെയ്ത ഈ സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥക്ക് കാരണമാകുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ നയിച്ചത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. എന്താണ്? ഒന്ന്, സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു ഈ സുന്നി മുതിരിയക്കന്മാർ. രണ്ടാമത്തെ കാര്യമോ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷ എന്ന് പറഞ്ഞ ആൾക്കാരാണ് വരുന്നത്. അപ്പൊ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും അംഗീകാരമുള്ള ഒരു വലിയ പണ്ഡിത പ്രസ്ഥാനം സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ നിൽക്കുന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരെ നിൽക്കുന്നു, ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരെ നിൽക്കുന്നു, ഇവർ മാത്രം ഈ പള്ളി ദിവസം എദ്ദീങ്കാനി അറബിക് കോളേജൊക്കെ മതി എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നാക്കം നിന്നത് എന്ന് വളരെ ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. സത്യത്തിൽ സമസ്തയോളം വിദ്യാഭ്യാസ രംഗത്ത്, അത് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ സമസ്തയോളം ആ ദൗത്യം നിർവഹിച്ച മറ്റൊരു മുസ്ലിം സംഘടന എന്നല്ല ഒരു സമുദായ സംഘടനയും നമ്മുടെ കേരളത്തിൽ കാണിച്ചുതരാൻ കഴിയില്ല. വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം ഗേൾസ് സ്കൂളുകളുണ്ട്, പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സ്കൂളുകൾ, മാനേജ്മെന്റ് എയ്ഡഡ് മേഖലയിലുണ്ട്, അൺഎയ്ഡഡ് മേഖലയിലുണ്ട്, അതേപോലെ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, വുമൺസ് കോളേജുകളുണ്ട്, പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കോളേജുകൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ സർക്കാർ മേഖലയിലെയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ മേഖലയിലോ ഈ വുമൺസ് കോളേജും ഗേൾസ് സ്കൂളും ഒക്കെ തുടങ്ങുന്നതിന്റെ മുമ്പ് ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രമായി മദ്രസത്തുൽ ബനാത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് ആദ്യമായി വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത് സമസ്ത കേരള ജമിയത്തുലമയുടെ സമുന്നതനായ നേതാവായിരുന്ന മഹാനായ പരവണ്ണ മൊഹീദീൻ കുട്ടി മുസ്ലിയാരാണ്. അപ്പൊ ചോദിക്കും, അത് മദ്രസ അല്ലേ? അതിന് പല ആളുകളും പറയുന്ന മറുപടി, അത് മദ്രസ അല്ലേ? അല്ല, കോഴിക്കോടിന്റെ എം എം ഹൈസ്കൂൾ, കോഴിക്കോട് നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം എം എം ഹൈസ്കൂൾ. ആ എം എം ഹൈസ്കൂളിന്റെ എം എമ്മിന്റെ ഫുൾ ഫോം എന്താണ്? മദ്രസത്തുൽ മുഹമ്മദിയ. അക്കാലത്ത് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ ഇതുപോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസം നടക്കും. ആ സ്കൂൾ വിദ്യാഭ്യാസം നടന്നിരുന്ന ആ സ്കൂൾ കെട്ടിടത്തിൽ തന്നെ ഓത്തുപള്ളികളും മദ്രസകളും നടന്നിരുന്നു. അക്കാലത്ത് അതിനെ മദ്രസകൾ എന്ന് വിളിച്ചിരുന്നു. മദ്രസകൾ എന്ന് വിളിച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ മദ്രസാ സംവിധാനമല്ല, ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്ന, അത്യാവശ്യം കണക്കും സയൻസും ശാസ്ത്രവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭൗതിക വിദ്യാഭ്യാസം കൂടി ഉൾപ്പെടുന്ന മദ്രസാ സംവിധാനം കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല കേരളീയ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കം കുറിച്ചത് സമസ്ത കേരള ജമിയത്തുലമയാണ്. ഈ ആക്ഷേപിക്കുന്നു, ഇന്ന് ആക്ഷേപിക്കുകയും കുപ്രചാരണം നടത്തുന്ന ആളുകൾ അന്ന് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ആൺകുട്ടികൾക്ക് വേണ്ടി പോലും വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ തുടങ്ങിയിട്ടില്ല, ആരംഭിച്ചിട്ടില്ല. പിൽക്കാലത്തോ ഇന്നത്തെ ചുറ്റുപാട് നിങ്ങൾ പരിശോധിച്ചു നോക്ക്, മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നത് ഏത് മതസംഘടനയാണ്? ഇവിടുത്തെ മുഴുവൻ മതസംഘടനകളും വിദ്യാഭ്യാസ ഏജൻസികളും മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആകെ എത്ര മുസ്ലിം പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണക്ക് പരിശോധിക്കട്ടെ. ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ അച്ചടക്കം നിലനിർത്തിക്കൊണ്ട്, അവരുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ട്, അവർക്ക് കൃത്യമായ വേഷവിധാനങ്ങളോടുകൂടി ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികളുടെ അച്ചടക്കവും വിദ്യാഭ്യാസവും നിലനിർത്താൻ ആവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമിയത്തുലമയും അതിന്റെ പോഷക ഘടകങ്ങളുമാണ്. ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലോ ഇവിടെ ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോ അതിൽ കൃത്യമായ ചില നിലപാടുകൾ ഇവിടുത്തെ സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് വ്യക്തമായ കാരണമുണ്ട്, ഇംഗ്ലീഷ് ഭാഷയോടുള്ള വിരോധം കൊണ്ടല്ല.
1927 ൽ ഒന്നാം വാർഷിക സമ്മേളനം നടക്കുന്നു മലപ്പുറം ജില്ലയിലെ താനൂരിൽ ആ താനൂരിലെ സമസ്തയുടെ ഒന്നാമത്തെ വാർഷിക സമ്മേളനം നടക്കുന്നു. മലപ്പുറം ജില്ലയിലെ താനൂരിൽ ആ താനൂരിലെ സമസ്തയുടെ ഒന്നാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് കീഴിലുള്ള മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ ആ സർക്കാരോട് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യം മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷും കണക്കും സയൻസും പഠിക്കാൻ വേണ്ടി ഇവർക്കിവിടെ നിശാ പാഠശാല ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിക്കണം എന്നാ പറഞ്ഞത്. സമസ്
ഗവൺമെന്റിനോട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനും കണക്ക് പഠിക്കാനും സയൻസ് പഠിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടുമായിരുന്നോ? അത് ആവശ്യപ്പെട്ടില്ലെന്ന് മാത്രമല്ല, പക്ഷേ ഇവിടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സമസ്തക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാട് അന്നും ഇന്നുമുണ്ട്. അതെന്താണ്? വിശ്വാസവും സംസ്കാരവും മതബോധവും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണെങ്കിൽ ആ വിദ്യാഭ്യാസം തൽക്കാലം നമുക്ക് വേണ്ട. അതെന്തിനാണ് കാരണം? അത് സമസ്തകാല ജീവിതത്തിൽ മാത്രമല്ല, അത്യാവശ്യം സമൂഹത്തിൽ മതബോധവും സദാചാരബോധവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് രക്ഷിതാവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ തവണ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് മുരളി മനോഹർ ജോഷി മാനവ വിഭവശേഷി മന്ത്രിയായിരുന്ന കാലത്ത് ഒരു വിദ്യാഭ്യാസ പരിഷ്കരണം കൊണ്ടുവന്നു. കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയ ഒരു വിദ്യാഭ്യാസ പരിഷ്കരണം. ജോഷി പറഞ്ഞു, ഹൈന്ദവ വിശ്വാസ പ്രകാരം വിജ്ഞാനത്തിന്റെ ദേവതയാണ് സരസ്വതി ദേവി. വിജ്ഞാനത്തിന്റെ ദേവതയാണ് ഹൈന്ദവ സഹോദരങ്ങൾക്ക് സരസ്വതി ദേവി. എല്ലാ സർക്കാർ സ്കൂളുകളുടെ മുമ്പിലും വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് കയറി വരുന്ന വഴിയിൽ ആ സ്കൂളിന്റെ മുന്നിൽ തന്നെ സരസ്വതി ദേവിയുടെ ഒരു പ്രതിമ പ്രതിഷ്ഠിക്കണം. എന്നിട്ട് ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഏത് മതക്കാരാണെങ്കിലും ആ സ്കൂളിലേക്ക് വരുമ്പോൾ സ്കൂളിലേക്ക് ക്ലാസ് മുറികളിലേക്ക് കയറുന്നതിന് മുമ്പ് സരസ്വതി ദേവിയെ ഒന്ന് പൂജിച്ചതിന് ശേഷമേ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. ഈ രാജ്യത്ത് സർക്കാർ സ്കൂളിൽ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും സമ്മേളനം വിളിച്ചപ്പോൾ മഹാഭൂരിപക്ഷം വിദ്യാഭ്യാസ മന്ത്രിമാരും അതിനെതിർത്തു, അതിനെ പരാജയപ്പെടുത്തു. ആ നിയമം നടപ്പായില്ല. അക്കാലത്ത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ചെയർമാനായിരുന്ന അബുൽ ഹസൻ അലി നദ്വി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും മുസ്ലിങ്ങൾക്കൊന്നും സരസ്വതി ദേവിയോട് ഒരു വിരോധമില്ല. മാത്രമല്ല, ഹൈന്ദവ സമൂഹം ആരാധിക്കുന്ന ഒരു ദേവി എന്ന നിലയിൽ ഞങ്ങൾക്ക് ആരാധനാ കർമ്മത്തോടും ആ ദേവിയോടും എല്ലാ ബഹുമാനവും ആദരവും സൂക്ഷിക്കുന്നു. പക്ഷെ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മറ്റൊരു പ്രതിമയെ മറ്റൊരു ദേവിയെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ മതവിശ്വാസത്തിനും മതശാസ്ത്രത്തിനും എതിരാണ്. സരസ്വതി ദേവിയെ പൂജിച്ചുകൊണ്ടേ സ്കൂളിൽ വരാൻ പാടുള്ളൂ എന്നൊരു നിയമം ഉണ്ടാകുകയാണെങ്കിൽ ഇനി മുതൽ മുസ്ലിം വിദ്യാർത്ഥികൾ ഈ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത് ഉപേക്ഷിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. അബുൽ ഹസൻ അലി നദ്വി പറഞ്ഞത് എന്താണ്? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വാജ്പേയി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നദ്വി സാഹിബ് അത് പറഞ്ഞപ്പോൾ ഒരിക്കലും നദ്വി സാഹിബ് ഭൗതിക വിദ്യാഭ്യാസത്തെ നിരുത്സാഹപ്പെടുത്തുന്നതെന്നോ അദ്ദേഹം സർക്കാർ വിദ്യാഭ്യാസത്തിനെതിരാണെന്നൊന്നും ആരും പറഞ്ഞില്ല. കാരണം എന്താണ്? അത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന അവന്റെ മതപരമായ സംസ്കാരത്തെ ബാധിക്കുന്ന ഇന്ത്യയെ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും ഒരു മതവിശ്വാസികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു നിയമമായതുകൊണ്ട് അത് തുറന്നു പറഞ്ഞു. അതിന്റെ പേരിൽ ആർക്കും ഒരു പരാതി ഉണ്ടായില്ല. ഇതിന് സമാനമായ ചില സാഹചര്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പല രീതിയിലും ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്ക് കാലാകാലങ്ങളിൽ തങ്ങളുടെ ഭരണം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ചില സംവിധാനങ്ങൾക്ക് ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും അവർക്കിടയിൽ ശത്രുത വളർത്താനും ഒക്കെ ശ്രമിച്ചു. അങ്ങനെ കാലാകാലം ഹിന്ദു മുസ്ലിം ഇവിടെ തമ്മിൽ തല്ലുമ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണം ഇവിടെ എല്ലാ നിലയിലും സുരക്ഷിതമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. വേണ്ട വിധം ആ ഭിന്നിപ്പിക്കൽ തന്ത്രം വിജയിച്ചില്ല.
അതോട് മറ്റൊരു തന്ത്രമാണ് ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. വ്യാപകമായി സർക്കാർ സ്കൂളുകൾ തുടങ്ങാം, ആ സ്കൂളുകളിലെല്ലാം ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുക. ആ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്തെന്ന് ലോർഡ് മെക്കോള പോലെയുള്ള ബ്രിട്ടീഷ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പരസ്യമായി തുറന്നു പറഞ്ഞു. ജന്മം കൊണ്ട് ഇന്ത്യക്കാരാണെങ്കിലും സംസ്കാരം കൊണ്ട് ബ്രിട്ടീഷുകാരാക്കലാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ, ഞങ്ങളുടെ സ്കൂളുകളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ മൂന്നോ നാലോ വർഷം പോയി പഠിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് അവൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പിന്തുണക്കുന്ന, അതിനെ ബഹുമാനിക്കുന്ന, അതിനാദരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ കുട്ടികൾ വളർന്നു വരും. അപ്പൊ രാജ്യത്താകെ ബ്രിട്ടീഷുകാരുടെ സ്കൂള് തുടങ്ങി എല്ലാവരും ആ സ്കൂളിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത തലമുറയെ മുഴുവൻ ബ്രിട്ടീഷ് അനുകൂലികളാക്കി മാറ്റാൻ സാധിക്കും. ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വന്തം വിശ്വാസവും സംസ്കാരവും ഒക്കെ നഷ്ടപ്പെടുത്തി ഈ വിദേശീയന്റെ സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ കൊണ്ടുപോവുകയാണെങ്കിൽ തൽക്കാലം ബ്രിട്ടീഷുകാരുടെ സ്കൂൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇത് മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോട്ടം കൊണ്ടുപോകുന്ന കാര്യമാണോ? എന്നാൽ ഇതിന് വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിം വിദ്യാഭ്യാസ രംഗത്ത് വലിയ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്തു എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാന നായകനായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ അലിഗഡ് പ്രസ്ഥാനം. സർ സയ്യിദ് പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസമാണോ ഇംഗ്ലീഷാണോ അത് പഠിച്ചാൽ എന്താ ഉണ്ടാവും, അതിന്റെ ലാഭവും നഷ്ടവും നോക്കുന്നുണ്ട സമയമല്ല. ഇപ്പൊ കിട്ടുന്ന വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും വിദ്യാഭ്യാസം നേടി തൊഴിൽ നേടാൻ നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഭാഗത്ത് മതവിശ്വാസം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, സാംസ്കാരികമായിട്ട് തകർന്നാലും വേണ്ടില്ല, ഇപ്പോൾ കിട്ടുന്ന വിദ്യാഭ്യാസം നേടിയാൽ അത്യാവശ്യം സുസ്ഥിരമായി ജീവിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസം നേടി നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ഉത്തരയിൽ നിന്നുകൊണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിട്ടുള്ള വലിയ പരിഷ്കരണത്തിന്റെയും സംഭാവനയുടെയും പശ്ചാത്തലത്തിലാണ് പിൽക്കാലത്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയൊക്കെ വന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ റിസൾട്ട് നമ്മൾ കൂടത്തിൽ തിരിച്ചറിയേണ്ടതാണ്. പക്ഷെ ഇവിടെ സമസ്തയും ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പറഞ്ഞു, ഈ വിശ്വാസവും സംസ്കാരവും നഷ്ടപ്പെടുത്തുന്ന നശിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണെങ്കിൽ ആ സ്ഥാപനങ്ങളോട് കരുതലോട് കൂടിയാണ് മുസ്ലിം സമുദായം സമീപിക്കേണ്ടത് പറഞ്ഞു. ഇവിടെയൊക്കെ പണ്ഡിതന്മാരെന്ത് പറയുന്നു, സാദാത്തുകൾ എന്ത് പറയുന്നു, അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ ശൈലി. അപ്പൊ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി, ഈ മൗലിയക്കന്മാർ പറഞ്ഞത് കേട്ടേ എന്തായാലും മുസ്ലിങ്ങൾ നടക്കുള്ളൂ, നമ്മളെ സ്കൂള് കാണിച്ചു കൊടുത്തിട്ടൊന്നും ഇവരെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇനി എന്തുണ്ട് വഴി എന്ന് ചിന്തിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാർ പുതിയൊരു തന്ത്രമായിട്ട് വന്നു. അവർ പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി സ്കൂളുകൾ തുടങ്ങാൻ പോവുകയാണ്, മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്. ആ സ്കൂളിന്റെ പ്രത്യേകത എന്താണ്, റമദാൻ മാസം 30 ദിവസം സ്കൂളിന് അവധിയായിരിക്കും, എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിന് അവധിയായിരിക്കും. നിങ്ങളുടെ കുട്ടികൾ ഓത്തുപള്ളിയിലോ മദ്രസയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ പഠനം കഴിഞ്ഞിട്ട് രാവിലെ 10:30 11 മണിക്കോ വന്നാൽ മതി, മുസ്ലിം കലണ്ടർ അനുസരിച്ചുള്ള മാപ്പിള സ്കൂളുകൾ. നമ്മുടെ നാട്ടിൽ ഇന്നുകൊണ്ട് കുറെ മാപ്പിള സ്കൂൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്കും മന്ത്രിമാരും MLA മാരും ഉണ്ടായപ്പോൾ കിട്ടിയതല്ല, മുസ്ലിം സമുദായത്തെ കിണിലിപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ് മാപ്പിള സ്കൂളുകൾ. 1947 ശേഷമാണ് മാപ്പിള സ്കൂളുകളെ പരിപോഷിപ്പിക്കാനും സംരക്ഷിക്കാനും സമുദായം മുന്നോട്ട് വന്നത്. അപ്പൊ ആ സ്കൂളിന്റെ രീതി കണ്ടാൽ തോന്നുന്നു അദ്ദേഹം ഒരു മഹല്ല് കമ്മിറ്റി തുടങ്ങുന്ന സ്കൂളാണെന്ന് തോന്നുന്നു. റമദാൻ മാസം ഒഴിവ്, വെള്ളിയാഴ്ച ഒഴിവ്, മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ. ഈ കളിയിൽ മുസ്ലിം സമുദായത്തെ വീഴ്ത്താൻ സാധിച്ചില്ല. ഇതിലെല്ലാം മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി ദോഷകരമായി ബാധിക്കുന്ന ചില അംശങ്ങളുണ്ട് എന്ന പണ്ഡിതന്മാരുടെ തിരിച്ചറിവും കണ്ടെത്തലുമാണ് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തെ നമുക്ക് വേണ്ട എന്ന് പറയാൻ ആർജവം കാണിച്ചത്. അതിന്റെ പേരിൽ ഈ സമുദായത്തിന് ഒരിക്കലും നഷ്ടമുണ്ടായിട്ടില്ല, ഈ സമുദായത്തിന് നഷ്ടമുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, എനിക്കെന്റെ വിശ്വാസവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ സമൂഹത്തെയാണ് കേരളത്തിൽ രൂപകൽപ്പന ചെയ്യാൻ ഇവിടെ സമസ്ത കലജമിയത്തിനുമൊക്കെ സാധിച്ചത്. സമസ്തയുടെ മദ്രസകൾ തുടങ്ങി, അറബി കോളേജുകൾ തുടങ്ങി, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ലോകത്തെ വിദ്യാഭ്യാസ രംഗത്തുള്ള
പുതിയ പുതിയ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള ശക്തമായ ഒരു മുന്നേറ്റമാക്കിയിട്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് സമസ്ത കേരള ജമീയത്തുലമയെ പോലെയുള്ള ഒരു മതപണ്ഡിത പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെ സാധിച്ചു. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്ത കേരള ജമീയത്തുലമയുടെ കീഴിലുള്ള മദ്രസ പ്രസ്ഥാനം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ഒരു പ്രാഥമികമായ മദ്രസ സംവിധാനം ഒരു ഭാഗത്ത്. അറബി കോളേജുകൾ വ്യത്യസ്തമായ ഓപ്ഷനുകളാണ്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒരു യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസങ്ങൾ, കോഴ്സുകൾ, അവന്റെ ബിരുദവും ബിരുദാനന്തരവും റിസർച്ചുകളും തിരഞ്ഞെടുക്കാം. എസ് എൽ സി വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ പത്താം ക്ലാസ്സിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയാൽ അവന് 8 വർഷം കൊണ്ട് വാഫി കോഴ്സിൽ ചേർന്നുകൊണ്ട് മതപരമായ ബിരുദവും ഭൗതികമായി ബിരുദവും ബിരുദാനന്തരവും നേടി വേണമെങ്കിൽ പി എച്ച് ഡിക്ക് പോകാവുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനം. അല്ല, ചെറുപ്പത്തിലെ ഈ മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിലൂടെ പഠിക്കണമെന്നാണെങ്കിൽ ചമ്മാട് ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വളർന്ന് പന്തലിച്ച വലിയൊരു വിദ്യാഭ്യാസ സംവിധാനം, ആ ദാർഹുദൊക്കെ തുടങ്ങുന്ന കാലത്ത് അതിനെ വളരെ പരിഹാസ്യമായി ചിത്രീകരിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. എന്താ അതിന്റെ പ്രത്യേകത? സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സാവണം, ഈ കുട്ടിയുടെ പ്രായം 11.5 വയസ്സിൽ അധികരിക്കാൻ പാടില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. ഇതേ മാനദണ്ഡമാണ് ഇന്നും ദാർഹുദയിലെ ഒരു വിദ്യാർത്ഥി പ്രവേശനത്തിനുള്ള മാനദണ്ഡം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സാവണം, പ്രായം 11.5 വയസ്സിൽ അധികരിക്കാൻ പാടില്ല. ഇതനുസരിച്ച് ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനത്തിന്റെ ഓരോ വർഷവും ആ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 11.5 വയസ്സിൽ പ്രവേശനം നേടിയ കുട്ടിക്ക് 15 വയസ്സായി, 18 വയസ്സായി, 20 വയസ്സായി, പക്ഷേ ഈ കുട്ടിയെ ഒരു എസ് എൽ സി പരീക്ഷ പോലും എഴുതിപ്പിക്കുന്നില്ല. ഇവന് പ്ലസ് ടു ഇല്ല, പ്രീ ഡിഗ്രി ഇല്ല, ഒന്നുമില്ല. അപ്പൊ കുറെ ആളുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി, വളരെ പരിഹാസ്യമായി അതിനെ ചിത്രീകരിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് ഭാഷക്കെതിരായി ഇവിടെ പ്രചരിപ്പിച്ച, ഫത്വ കൊടുത്ത, ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷ എന്ന് പറഞ്ഞ മൊയ്യാക്കന്മാരാണ് ഈ ദാർഹു തുടങ്ങിയിട്ടുള്ളത്. എസ് എൽ സി പരീക്ഷ പോലും വിജയിച്ചിട്ടില്ലെങ്കിൽ ഈ നാട്ടിലെ നമ്മുടെ ഈ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ഒരു പത്താം ക്ലാസ് പാസ്സാവുക എന്ന് പറയുന്ന ഒരു സാമാന്യമായ ഒരു സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാത്ത ഒരു ദാർഹുദ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അത്ഭുതമാണ് ഇവരെവിടെ സൃഷ്ടിക്കാനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ഈ സംവിധാനത്തെ ചിത്രീകരിക്കാൻ തുടങ്ങി. മഹാനായ സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ, എം എം ബഷീർ മുസ്ലിയാർ, ഡോക്ടർ യു ബാപ്പുട്ടിയാജി പോലെയുള്ള ആളുകളാണ് അതിന് തുടക്കം കുറിച്ചത്. അള്ളാഹു അവരുടെ പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. വർഷങ്ങൾ പിന്നിട്ടു, അപ്പൊ എസ് എൽ സി പോലും എഴുതിപ്പിക്കുന്നില്ല, അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് പോലും ചോദിക്കുന്നില്ല, ഭൗതിക വിദ്യാഭ്യാസത്തിനും സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇവരിങ്ങനെ എല്ലാ ഭാഷയും കണക്കും സയൻസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു എന്നല്ലാതെ ഇതിന് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്ന ഒരു രീതിയിലേക്കും ഈ വിദ്യാഭ്യാസത്തെ എത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇത് അവസാനം എവിടെ ചെന്ന് എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായി അതിന്റെ ഭാവിയെ പ്രവചിക്കാൻ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. ഇത് കേട്ട് നമ്മൾ കുറച്ച് ആളുകൾ എന്ത് ചെയ്തു, ശരിയാ, എസ് എൽ സി പോലും ഇല്ലെങ്കിൽ സംഗതി ബുദ്ധിമുട്ടല്ലേ, അപ്പൊ നമ്മളെന്ത് ചെയ്തു, നമ്മൾ ഇനി 5ാം ക്ലാസ് വരെ മദർസയിൽ പഠിച്ചാൽ മതി, ഇനി 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ മദർസയിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിലെ പഠനത്തിന് സമയം കിട്ടൂല, അതുകൊണ്ട് സ്കൂളിലെ പഠനത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മദർസ വിദ്യാഭ്യാസമൊക്കെ അടക്കി വെച്ച് നിർത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുറച്ച് രക്ഷിതാക്കന്മാർ അതിൽ പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തു. എസ് എൽ സി ആയി കഴിഞ്ഞാൽ, 10ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി കല്യാണത്തിന് പോകാൻ പാടില്ല, മരിച്ച വീട്ടിൽ പോകാൻ പാടില്ല, സൽക്കാരത്തിന് പോകാൻ പാടില്ല, കൂട്ടുകെട്ടൊന്നും പാടില്ല. അവൻ എസ് എൽ സി പരീക്ഷയ്ക്ക് നല്ല റാങ്ക് നേടണം, ഗ്രേഡ് നേടണം. പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ജുമാക്ക് പോയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം എന്താ, അവൻ 10ാം ക്ലാസ് പഠിക്കുകയാണ്. മതപരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ പൂർണ്ണമായി മാറ്റി നിർത്തി നമ്മൾ ഈ 10ാം ക്ലാസ് പാസ്സാക്കാൻ വേണ്ടി നടന്നു. 10ാം ക്ലാസ് പാസ്സായപ്പോ നല്ല മാർക്കോടുകൂടി പാസ്സായി അവൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നു, പിൽക്കാലത്ത് പ്ലസ് ടുവിന് ചേർന്നു, ഡിഗ്രിക്ക് ചേർന്നു. അങ്ങനെ അതിനിടയിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി, എൻട്രൻസ് കോച്ചിങ്ങിന് നല്ല മാർക്ക് കിട്ടി, പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടി, ഡിഗ്രിക്ക് നല്ല മാർക്ക് കിട്ടി. അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയപ്പോൾ അവനെ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകർ പറഞ്ഞു, കോളേജിലെ അധ്യാപകർ പറഞ്ഞു, ഏതായാലും ഇത്ര അധ്വാനിച്ച് പഠിച്ച സ്ഥിതിക്ക് ഇനി നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതേപോലെ കേരള യൂണിവേഴ്സിറ്റിയിലും പോയിട്ട് സമയം കളയണ്ട, ഡൽഹിയിൽ എവിടെയെങ്കിലും പോയിട്ട് നല്ല കേന്ദ്ര സർവകലാശാലയിൽ പോയിട്ട് നല്ല ഒരു പി എച്ച് ഡി ഒക്കെ എടുക്കാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളിവിട്ടു. ഈ കുട്ടികളൊക്കെ അങ്ങോട്ട് ട്രെയിൻ കയറി.
അവിടെ ചെന്നപ്പോ എൻ്റെ കയ്യിൽ എസ് എൽ സിൻ്റെ ബുക്കുണ്ട്, പ്ലസ് ടു പാസ്സായ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എൻട്രൻസ് കോച്ചിങ്ങിന് പോയതുണ്ട്. അതിനിടയിൽ വെക്കേഷൻ സമയത്തും പല കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയി, പല സമ്മർ ക്ലാസ്സിനൊക്കെ പോയിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ട് ഒരു പെട്ടിയിൽ. ഒരു പെട്ടി സർട്ടിഫിക്കറ്റും ഒരു പെട്ടി ഡ്രസ്സുമായിട്ട് ഇവൻ ഡൽഹി ചെന്നിറങ്ങാണ്. ഇവന്റെ ആവശ്യം എന്താണ്? ഇന്ത്യയിലെ പ്രമുഖമായ കേന്ദ്ര സർവകലാശാലയിൽ പോയിട്ട് ഒന്ന് റിസർച്ച് ചെയ്യണം, പി എച്ച് ഡി ചേരണം, എന്നിട്ട് ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ട് തിരിച്ചു വരണം. അവിടെ ചെന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ അവിടുത്തെ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ്. എൻട്രൻസ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് അവിടെ കുറെ തൊപ്പിയും തലയക്കെട്ടും ജുബിയും പൈജാമയും ഒക്കെ ധരിച്ചിട്ടുള്ള കുറെ മുസ്ലിം കുട്ടികൾ. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ കോഴിക്കോട് നിന്നാണ്, കണ്ണൂരിൽ നിന്നാണ്, മലപ്പുറത്തു നിന്നാണ്. നിങ്ങൾ എവിടെ ഡിഗ്രിക്ക് പഠിച്ചത്? ഞങ്ങൾ ഡിഗ്രിക്കൊന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ പ്ലസ് ടുവിന് എവിടെ പഠിച്ചത്? ഞങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടില്ല. അല്ല, എസ് എൽ സി പാസ് ആയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഞങ്ങൾ 12 വർഷം ദാർഹുദയിൽ പഠിച്ചിരുന്നു, അവിടെ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി എന്ന് പറയുന്ന ഞങ്ങളുടെ ബി സി ഒപ്പിട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ആകെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലുള്ളൂ. എന്റെ കയ്യിൽ ആകെ ഒരു സർട്ടിഫിക്കറ്റ്, മറ്റുള്ളവരുടെ കയ്യിൽ ഒരു പെട്ടി കൂടുതൽ സർട്ടിഫിക്കറ്റ്. രണ്ടാളും ഒരേ എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോവാണ്. രണ്ടുപേരും ഒരേ എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോവാണ്. രണ്ടുപേരും ഒരേ എൻട്രൻസ് പരീക്ഷ എഴുതുന്നു, ഒരുമിച്ച് പി എച്ച് ഡി തീസിസ് ചെയ്യുന്നു, ഡോക്ടറേറ്റ് നേടി തിരിച്ചു വരുന്നു. ഇവിടെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ പ്രൊഫസർമാരായും ലക്ചർമാരായും ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് സേവനം ചെയ്യുന്നു. ഇന്ന് സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴ്ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ച ചമ്മാട് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയിട്ട് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഇന്ത്യ രാജ്യത്തെ 7 സർവകലാശാലകളിൽ ഉപരി പഠനം നടത്താവുന്ന തത്തുല്യ യോഗ്യതയായി ദാർഹുദയുടെ ഹുദവി ബിരുദം ഇന്ന് ഇന്ത്യയിലെ അക്കാദമിക സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, മൗലാന ആസാദ് യൂണിവേഴ്സിറ്റി, ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി, ജാമിയ മില്യ യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, മൗലാന ആസാദ് യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ 7 സർവകലാശാലകളിൽ എസ് എസ് എൽ സി പരീക്ഷ പോലും പാസ്സാവാത്ത സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴ്ഘടകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഹുദവി ബിരുദത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിൽ ഉപരിപഠനം നടത്താവുന്ന രീതിയിലുള്ള ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിനാണ് സമസ്ത കേരള ജമിയത്തുലമ നേതൃത്വം കൊടുത്തത്. ഇതിന് സമാനമായ ഒരു വിദ്യാഭ്യാസ വിപ്ലവം, ഞാൻ അഹങ്കാരത്തിന്റെ ഭാഷയിൽ പറയുന്നതല്ല, കേരളത്തിൽ ഏത് മതസംഘടനക്ക് സാധിച്ചു, കേരളത്തിലേത് വിദ്യാഭ്യാസ ഏജൻസികൾക്ക് സാധിച്ചു, കേരളത്തിലേത് വിദ്യാഭ്യാസ ഏജൻസികൾക്ക് സാധിച്ചു. ഇവിടെ എപ്പോഴും സമസ്ത ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മോശമാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരെ നിന്നവരാണ്, ഇവർ പഴഞ്ച മൊയ്ലേക്കന്മാരാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, നിങ്ങൾ എന്ത് സ്ഥാപനം നടത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരിപ്പോഴും അബ്ദുൽമ കോഴ്സായിട്ട് നടക്കുകയാണ്. അബ്ദുൽമ കോഴ്സ് ഒക്കെ നടത്തുന്നേറെ കുട്ടികളെ എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ആട് ഫാം നടത്തിയാൽ അതിനേക്കാൾ വരുമാനമാക്കാം. ആ കോഴ്സിനൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് അത്രേ സാധ്യതകളുള്ളൂ. ഞാൻ കോഴ്സിനെ മോശമാക്കി പറയല്ല, വിദ്യാഭ്യാസ രംഗം അതിനേക്കാൾ എത്രയോ വളർന്നിരിക്കുന്നു. ലോകത്തുള്ള ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ പുതിയ പുതിയ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മതബോധവും മതപാണ്ഡിത്യവും പ്രാമാണികമായി ഇസ്ലാമിക വിജ്ഞാനവും നേടി ആധുനിക സമൂഹത്തോട് സംവദിക്കാവുന്ന രീതിയിലുള്ള വലിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനോ പ്രസംഗിക്കാനോ മാത്രമല്ല, പ്രായോഗികമായി വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സമസ്ത കേരള ജമിയത്തുലമ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് മാതൃകായോഗ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ ഇവിടെ തെളിയിച്ചു കൊടുത്തത്. വാഫി സംവിധാനം, ഇന്ന് വാഫി ബിരുദമെടുത്ത ഒരു വിദ്യാർത്ഥിക്ക് ലിബിയയിലെ ഫത്തഹ് യൂണിവേഴ്സിറ്റി ചെന്നാൽ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ കുട്ടിക്ക് ഉപരിപഠനത്തിന് പ്രവേശനം കിട്ടും. ജാമിയ അസ്ഹറിൽ ഉപരിപഠനത്തിന് പ്രവേശനം കിട്ടും. ഇതൊക്കെ പറയുമ്പോഴും നമ്മളെ പരിഹസിക്കുന്ന പല ആളുകളുണ്ട്, നമ്മളെ വളരെ മോശമായി പരിഹസിക്കുന്നു, നിങ്ങൾക്ക് മാത്രം ഒന്നുമല്ലല്ലോ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനമുള്ളത് എന്നൊക്കെ പറഞ്ഞ് വളരെ കൊച്ചാക്കുന്ന ആളുകളുണ്ട്. ഈ കൊച്ചാക്കുന്ന ആളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് പോകുന്ന ആളുകളുണ്ട്. ഞാൻ ഈ പാറക്കാട് പ്രദേശത്ത് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം ഗൾഫ് മേഖലയിലൊക്കെ നല്ല ബന്ധങ്ങളുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഗൾഫ് മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ കാറിൽ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ അഡ്നോക്കിന്റെ പമ്പിൽ പോയാൽ ഈ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും. പക്ഷേ സമസ്ത കേരള ജമിയത്തുലമയുടെ ഒരു ഹുദവിയെ, ഒരു വാഫിയെ, ഒരു ഫൈലിയെ, ഒരു ദാരിമിയെ ഈ പണ്ഡിതന്മാർ ഒരിക്കലും അവരുടെ അന്തസ്സിന് ചേരാത്ത
അവരെ യോഗ്യതയ്ക്ക് ചേരാത്ത ഒരു ജോലിയുമല്ല. അന്തസ്സോടുകൂടി ഹിമ്മത്തിൽ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന മാതൃകായോഗ്യരായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രതിഭാശാലികളായ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കാൻ ഈ മഹിതമായ പ്രസ്ഥാനത്തിന് സാധിച്ചു. ഇതൊരിക്കലും നമ്മുടെ അഹങ്കാരത്തിന്റെ ഭാഷയല്ല. സാത്വികരായ നല്ല നീയത്തോടുകൂടി വിശുദ്ധമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുപറ്റം പണ്ഡിതന്മാർ അടിത്തറപാകി ഈ സമുദായത്തിന്റെ നന്മ നിറഞ്ഞ വളർച്ച മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പദ്ധതികളെ ഈ ഉമ്മത്തേറ്റെടുക്കാനും അതിനെ വിജയിപ്പിച്ചെടുക്കാനും അതിൽ ജയിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും കഴിയുന്ന വലിയ സ്വീകാര്യതയും അംഗീകാരവും നേടിയിട്ടുള്ള വലിയ സംവിധാനമായിട്ട് ഈ മഹിതമായ പ്രസ്ഥാനത്തിന് മാറാൻ സാധിച്ചു. ഇതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഈ സമുദായത്തെ വളർത്തിയെടുത്തു. ആദർശപരമായി പ്രാമാണികമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായി ഈ ഉമ്മത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തെ കുറിച്ച് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തു, നിരന്തരം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി മുസ്ലിം സമുദായത്തിനെതിരെ എന്തെങ്കിലും വെല്ലുവിളികളോ ഭീഷണികളോ പ്രശ്നങ്ങളോ കടന്നു വരുമ്പോ അവിടെയെല്ലാം വളരെ അഭിമാനത്തോടുകൂടി ആർജവത്തോടുകൂടി ഈ സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽന്നുകൊണ്ട് നേതൃത്വം കൊടുക്കാനും അവകാശങ്ങളെ കുറിച്ച് ആർജവത്തോടുകൂടി സംസാരിക്കാനും ശബ്ദിക്കാനും സമസ്ത ഗണജമിയത്രമയാണ് എല്ലാ കാലത്തും മുമ്പിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം 1980കളിലെ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായ കാലം, ആ കാലത്ത് സമസ്ത ഗണജമിയത്രം ആർജവത്തോടുകൂടി മഹാനായ ശംസുറമയുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുത്ത് രംഗപ്രവേശം ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു നിയമനിർമ്മാണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശബാനുബീഗം കേസുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയുടെ ജഡ്ജി പോലും വിശുദ്ധമായ ഖുർആനിക സൂക്തത്തെ വായിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതി ചെയ്യണം, വിശുദ്ധ ഖുർആൻ മാറ്റിയെഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ പ്രചാരങ്ങൾക്ക് തുടക്കം കുറിച്ചു നമ്മുടെ രാജ്യത്തുടനീളം. ഇവിടുത്തെ നിരീക്ഷണ നിർമ്മിത പ്രസ്ഥാനക്കാരും കമ്മ്യൂണിസ്റ്റുകാരും സംഘപരിവാറും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി നമ്മുടെ നാട്ടിൽ. ആ സന്ദർഭത്തിൽ മഹാനായ ശംസുലമാ ആർജവത്തോടുകൂടി രംഗത്ത് വന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മതസംഘടനകളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ശക്തമായ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തു. നിങ്ങൾ ആലോചിക്കണം, മഹാനായ ശംസുലമാ അന്ന് കേരളത്തിലെ മതസംഘടനാ നേതൃത്വത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഒരു ഫോർമുലയുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് ഒരു ചിത്രം വരക്കാനുള്ള ഒരു ചുമരാണ് എന്ന് സങ്കല്പിക്കുക. എങ്ങനെ ചിത്രിക്കണമെന്ന് നമുക്ക് അഭിപ്രായം നിലനിർത്തിക്കൊണ്ടേ ആ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾക്കാൻ സാധിക്കണമെന്ന് മഹായ ശംസ കേരള മുസ്ലിം സമുദായത്തിന് ചരിത്രമായി മതസംഘടനകൾക്കിടയിൽ പ്രസാദിഷ്ഠിത സഹകരണം ഒരുമിച്ചിരിക്കാനും അന്ന് നൽകി. എല്ലാ മുസ്ലിം സംഘടനകളും സമസ്ത ജമീയത്തിനകത്ത് തന്നെ ചില ആളുകൾക്ക് തോന്നിയ ബിദാഴി പ്രസ്ഥാനക്കാരുടെ കൂടെ ഇസ്ലാമിക്കാരുടെ കൂടെ മുജാഹിദുകാരുടെ കൂടെ അങ്ങനെ അടുത്തുപോയിരുന്നാൽ നമ്മുടെ ആദ്യം അതുകൊണ്ട് അവരടുത്തിരിക്കാൻ പാടില്ല. ആലോചിക്കണം, അങ്ങനെ വരുന്നത് അവസാനമായും ഒരു സംഘടനാ താല്പര്യം അനുസരിച്ച് സംഘടന നയിക്കുന്ന വെറും ആദർശമോ കാഴ്ചപ്പാടോ ഉമ്മത്തൊക്കെ പോകട്ടെ, എന്തായാലും എനിക്ക് സംഘടന ഇന്ന് പ്രതിനിധി വിചാരിക്കുന്ന നേതാവാണെങ്കിൽ പറയും എല്ലാ സംഘടനകളും ഒരുമിച്ച് കൂടട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, എന്റെ എല്ലാ പിന്തുണയും. പക്ഷെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നതിനോട് സഹകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഒന്ന് സൈലാകും, തങ്ങളുടെ നേതൃത്വം കൂടോ എല്ലാ രഹസ്യ പിന്തുണയുണ്ട് എന്നാണല്ലോ സംഘടന മാത്രം പ്രാധാന്യം കൊടുക്കുന്ന നേതാവാണ് വേണ്ടത്. തീരുമാനിച്ചു മുസ്ലിം സമുദായത്തിന്റെ ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിനുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് ആര് പോകുന്നോ ആര് സംഘടന വരുന്നോ എന്നതിനേക്കാൾ പ്രധാനം
ആദാമിക ശരീരമാണ് ഈ ശരീര സംരക്ഷണത്തിന് വേണ്ടി മുന്നിലോട്ട് പോരാടുന്ന ഒരു പോരാട്ടമാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടത്. ആ കോഴിക്കോട് നടന്ന ശരീരത്വ സംരക്ഷണ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് എല്ലാ സംഘടനകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് മഹാനായ ശംസലോമ അഭിമാനത്തോടുകൂടി പറഞ്ഞു, അഭിമാനത്തോടുകൂടി പറഞ്ഞു, ആദർശപരമായ ഒരു ചോർച്ച സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മദ്ഹബിനെ അംഗീകരിക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമം ഇന്ന് നിലനിൽക്കുന്നത്. ആ മദ്ഹബിന്റെ അംഗീകാരത്തോടുകൂടി മദ്ഹബിന്റെ പിൻബലത്തോടുകൂടി ഇസ്ലാമിക ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും ഈ സമുദായം മുന്നോട്ട് പോകും. ഇസ്ലാമിക ശരീരത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് ഈ രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിത നേതൃത്വവുമായി ചർച്ച ചെയ്യാതെ ഈ ശരീരത്ത് നിയമങ്ങളിൽ കൈവെക്കാൻ ഈ രാജ്യത്തെ ഒരു ഗവൺമെന്റിനെയും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ആ മതസംഘടനാ നേതൃത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഹാനായ ശംസലോമ നടത്തിയ പ്രഖ്യാപനമാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം പാർലമെന്റ് സമ്മേളനം ചേർന്ന് രാത്രി വളരെ വൈകി പുലർച്ചെ സമയത്ത് വോട്ടെടുപ്പ് നടത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം വനിതാ സംരക്ഷണ ബില്ല് അതൊരു നിയമമാക്കി പാസാക്കി എടുക്കുന്ന ചരിത്രപരമായ ആ നിയോഗത്തിന് ഇന്ത്യൻ പാർലമെന്റ് സാക്ഷിയായത് നാം ആലോചിക്കണം. ഭൂരിപക്ഷം പങ്കെടുപ്പിച്ചുകൊണ്ടല്ല, ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല, തീവ്രവാദ സംഘടനയെ പിൻനിർത്തിക്കൊണ്ടല്ല, ആരെയും മതസൗഹാർദ്ദമോ മതേതര സംവിധാനത്തെയോ വെല്ലുവിളിച്ചുകൊണ്ടല്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന പങ്കുവച്ച് നൽകുന്ന അവകാശാധികാരങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭരണഘടനയുടെ മൂല്യങ്ങൾക്കകത്തുനിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ വിജയമായിരുന്നു ആ ശരീരത്വ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് നേടാൻ സാധിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുലമ തന്നെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ലോ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഇവിടെ വ്യാപകമായി ചോദ്യാവലി വിതരണം ചെയ്തുകൊണ്ട് വീണ്ടും ഏക സിവിൽ കോഡിനെ കുറിച്ച് ഹിതം പരിശോധിക്കാൻ വേണ്ടി രംഗത്ത് വന്നപ്പോ ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആ ഹിതപരിശോധന വലിയ അംഗീകാരമോ അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയോ വലിയൊരു അനുയായി വൃന്ദമൊന്നുമില്ലാത്ത ഏതാനും സംഘടനകളുടെ കോർഡിനേഷനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ലോ കമ്മീഷന്റെ ചോദ്യാവലിയോട് മുസ്ലിം സമുദായം സഹകരിക്കരുത് എന്ന അഭിപ്രായ പ്രകടനം നടത്തിയപ്പോ ആ ചോദ്യാവലി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയണമെന്ന് ആർജവത്തോടുകൂടി വിളിച്ചു പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുലമയായിരുന്നു. ആ സമസ്ത കേരള ജംഇയ്യത്തുലമ നമ്മുടെ നാട്ടിലുടനീളം ഇസ്ലാമിക ശരീഅത്ത് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടത്തി. ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതി ചെയ്തുകൊണ്ട് മുത്തലാഖ് നിരോധിക്കുമെന്ന ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ അരക്ഷിതരാണെന്ന് പറഞ്ഞുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഭരണകൂടത്തോട് യാതൊരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ലാത്ത രീതിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാട്ടിൽ വ്യാപകമായി ഇസ്ലാമിക ശരീഅത്തിനെ വിശദീകരിക്കാനും ഭരണകൂടത്തെ അതിന് സമ്മതിക്കില്ലെന്ന് ആർജവത്തോടുകൂടി പറയാനും തന്റെ ഇടം കാണിച്ച മത നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുലമയാണ്. ആ മതസംഘടന കേരളത്തിൽ ഏത് ഗ്രാമത്തിലോ നഗരത്തിലോ എവിടെയും നടത്തിയ ഒരു സമ്മേളനത്തിൽ ആ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പോ വേണ്ട ഭരണകൂടത്തെ വിമർശിക്കേണ്ട മോദി കോപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തിക്കേണ്ട ഒരവസ്ഥ സമസ്തയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് നീതിയുടെ വാക്ക് പറയലാണ് ജിഹാദിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഇസ്ലാം പഠിപ്പിച്ച ആ ജിഹാദിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുലമയാണ് ഉണ്ടായത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് വിശ്വാസപരമായ ശരീഅത്തുമായി ബന്ധപ്പെട്ട അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോ ആശയപരമായി സമൂഹത്തെ മലിനപ്പെടുത്തിക്കൊണ്ട് അവന്റെ ഈമാനിനെ ദുർബലപ്പെടുത്താനും അവന്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങളെ വലിച്ചെറിയാനും വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വിധേയ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നപ്പോഴും ഈ സമുദായത്തെ വിദ്യാഭ്യാസവൽക്കരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പാശ്ചാത്യന്റെ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തെ വിശ്വാസപരമായി തകർക്കാനുള്ള ശ്രമം നടന്നപ്പോഴെല്ലാം മതബോധത്തിന് അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകാൻ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ പ്രാമാണികമായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ രാജ്യത്ത് മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഭരണഘടനയ്ക്ക് വിധേയമായി ശബ്ദമുയർത്താൻ എന്നും ഈ ഉമ്മത്തിന് കാവലാളായി ഉണ്ടായത് നേതൃപദവിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കാൻ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുലമയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഘട്ടങ്ങളിലെല്ലാം
മറ്റു മതസംഘടനകളെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നിഷ്പക്ഷമായി പരിശോധിക്കാം ഈ ഘട്ടങ്ങളിലെല്ലാം ഈ മതസംഘടനകൾക്ക് ഇവിടെ എന്ത് പണിയായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോഴാണ് സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ എന്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും പല ആളുകളും ചോദിക്കും, ഇങ്ങനൊക്കെ പറഞ്ഞ പ്രസംഗിച്ചൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്താ അപ്പൊ അതിനുമാത്രം സമസ്ത ഇവിടെ ചെയ്ത്, എന്താ അപ്പൊ നിങ്ങൾ അതിനുമാത്രം സമസ്ത ഇവിടെ എന്താ ചെയ്തത്? നമ്മളെ പല ആളുകളും ആലങ്കാരികമായ ഭാഷയിൽ പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ 10,000+ മദ്രസ നടത്തുന്നുണ്ട്, ആയിരക്കണക്കിന് മഹല്ലുകൾ, മദ്രസകൾ, അറബി കോളേജുകൾ, യതീംഖാനകൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പൊ തിരിച്ചു ചോദിക്കും, മദ്രസേനെ നിങ്ങൾ ഉണ്ടാക്കിയല്ലോ, ഞങ്ങൾ നാട്ടിൽ നിന്ന് കാശ് പിരിച്ചെടുത്ത് ഉണ്ടാക്കിയതല്ലേ, നിങ്ങളൊരു മുഅല്ലിമിന് ശമ്പളം കൊടുക്കുന്നില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ മുഅല്ലിമിന് ഞങ്ങളല്ലേ ശമ്പളം കൊടുക്കുന്നത്? നിങ്ങൾ പരീക്ഷ നടത്തുന്നു പറയും, ആ പരീക്ഷക്ക് ഫീസ് ഞങ്ങളെ കുട്ടികൾ അടച്ചോണ്ടല്ലേ? നിങ്ങൾ പാഠപുസ്തക എന്ന് പറയും, ഞങ്ങൾ കാശ് തന്നിട്ടല്ലേ നിങ്ങൾ പാഠപുസ്തകം തരുന്നത്? പിന്നെന്താ സമസ്തത്തിന്റെ റോൾ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, മദ്രസ ഞങ്ങളെ നാട്ടുകാരുണ്ടാക്കും, മദ്രസയിൽ ഉസ്താദുമാർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കും, മദ്രസയിൽ കുട്ടികൾ പഠിപ്പിക്കാൻ വേണ്ടി പാഠപുസ്തകം നിങ്ങൾ തരുമ്പോൾ കാശ് തന്നിട്ട് പാഠപുസ്തകം വാങ്ങും, പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷക്ക് ഫീസ് അടക്കണം, അല്ലാതെ ക്ഷേമനിധി സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും നിങ്ങൾ പിരിവ് നടത്തുന്നു. ഇങ്ങനൊക്കെയുള്ള മദ്രസകളുടെ എണ്ണം കൂട്ടി പറഞ്ഞിട്ട് ഇത് സമസ്തയുടെ മദ്രസയാണ് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു മദ്രസക്ക് തറക്കലിട്ടാൽ പിറ്റേ ദിവസം സമസ്തയുടെ ഓഫീസിൽ നിന്ന് ഇവിടെ ആൾ വന്നിട്ട് നിങ്ങളെ ആ മദ്രസയുടെ പണി പൂർത്തിയാകുമ്പോൾ അത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയാൻ ഇവിടെ ആരും വരാറില്ല, ആരും വരാറില്ല. ആ മദ്രസക്ക് തറക്കല്ലിട്ട് മദ്രസയുടെ പണി പൂർത്തിയാക്കി കടം വാങ്ങിയും സംഭാവന പിരിച്ചും നാണയത്തുട്ടുകൾ ശേഖരിച്ചും കട്ടപ്പെട്ട് അധ്വാനിച്ച് മദ്രസ പണി പൂർത്തിയാക്കി ക്ലാസ് തുടങ്ങാൻ നേരത്ത് ആ നാട്ടുകാർ കൂടി തീരുമാനിക്കുകയാണ് ഇതിനെന്തായാലും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് അംഗീകാരം വേണം. നാട്ടുകാർ തീരുമാനിക്കുകയാണ്, ജനങ്ങളെ തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ദീൻ പഠിപ്പിക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുലമയാണ്. ഇത് ജനങ്ങൾ സ്വയം തീരുമാനിക്കുന്നതാണ്. സമസ്തയെവിടെയും അടിച്ചേൽപ്പിച്ചിട്ട് ഒരു സിലബസും പഠിപ്പിക്കുന്നില്ല, സമസ്തയും എവിടെയും അടിച്ചേൽപ്പിച്ചിട്ട് ഒരു മാലിന്യം നിശ്ചയിച്ചിട്ടില്ല. സമസ്തയെവിടെയും നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം, ഈ വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകരിക്കണം എന്ന് പറയാൻ വേണ്ടി എവിടെയും വരാറില്ല. ജനങ്ങൾ സ്വയം കൂടി ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കേണ്ടത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡായിരിക്കണം. ആ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ന് കേരളത്തിലെ തലയെടുപ്പുള്ള സൂക്ഷ്മശാലികളായ ഉഹ്റവിയായ പണ്ഡിതന്മാരാണ്. അവരാണ് ഞങ്ങളുടെ നാട്ടിലെ ദീനീ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ഞങ്ങളുടെ പള്ളി അവർ അംഗീകരിക്കണം, ഞങ്ങളുടെ മഹൽ അംഗീകരിക്കണം, മദ്രസ അംഗീകരിക്കണം, അതിന്റെ സിലബസ് ആവണം ഞങ്ങളുടെ അറബി കോളേജിൽ, അതിന് അംഗീകാരത്തോടുകൂടിയാവണം ഞങ്ങളുടെ യതീംഖാന പ്രവർത്തിക്കേണ്ടത് എന്ന് ജനങ്ങൾ സ്വയം തീരുമാനമെടുക്കുന്നതാണ്. ഇത് ജനങ്ങൾക്ക്, സമസ്ത കേരള ജമിയത്തുലമക്ക് ജനങ്ങൾക്കിടയിൽ നേടാൻ സാധിച്ച സ്വീകാര്യതയാണ്. അതിനിപ്പോ അങ്ങനെ അസൂയ വെച്ച് ചേർന്നിട്ട് കാര്യമില്ല, അത് ജനങ്ങൾക്കിടയിൽ അംഗീകാരവും വിശ്വാസ്യതയും നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ്. ആ അംഗീകാരവും വിശ്വാസ്യതയും നേടിയെടുക്കാൻ സാധിച്ച 9,700+ വരുന്ന മദ്രസകൾ ഇന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നേടി. ആ ജനങ്ങൾ സ്വയം തീരുമാനമെടുത്ത് സമസ്തയിൽ അഫിലിയേറ്റ് ചെയ്ത ആയിരക്കണക്കിന് മഹല്ലുകൾ, ആ ജനങ്ങൾ സ്വയം തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് വേണമെന്ന് പറഞ്ഞ നൂറുകണക്കിന് അറബി കോളേജുകൾ, യതീംഖാനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ജനങ്ങൾ ഇങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം എന്താണ്? ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ സംസ്കാരവും ഞങ്ങൾക്ക് വിശ്വാസപരമായും കർമ്മപരമായും എല്ലാം നേതൃത്വം കൊടുക്കേണ്ടത്, ഞങ്ങൾക്ക് വിജ്ഞാനം നൽകേണ്ടത് സമസ്തയായിരിക്കണമെന്ന് ആ അതുല്യമായ ഒരു സ്വീകാര്യത ഈ പ്രസ്ഥാനത്തിന് ജനങ്ങൾക്കിടയിൽ ലഭ്യമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഈ അർത്ഥത്തിലുള്ള അംഗീകാരവും സ്വീകാര്യതയും നേടാൻ സാധിച്ചത്. ഈ സമസ്ത കേരള ജമിയത്തിനും ഇട ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി കേരളത്തിലെ മുസ്ലിം സമൂഹം 10 ആണ്ടുകളോളം ജീവിച്ചത് കൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളിൽ നിന്ന് ഏറെ ഭിന്നമായി അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം മലബാറിലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുണ്ടായിച്ചത്. ഇത് നമ്മൾ പറയുമ്പോൾ തിരിച്ചു പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളെ മദ്രസ, നിങ്ങളെ സമസ്ത, നിങ്ങളെ മഹല്ല്, നിങ്ങളെ പള്ളി ഇതൊക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഈ വളർച്ചയും ഈ പുരോഗതിയൊക്കെ നേടാൻ സാധിച്ചത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങളിവിടെ മദ്രസ നടന്നില്ലേ? ഞങ്ങൾക്കിവിടെ പള്ളിയും മഹല്ലൊക്കെ ഇല്ലേ?
ഞങ്ങൾ ഇവിടെ ഒരുപാട് സംഘടനാ പ്രവർത്തനം നടത്തുന്നില്ലേ? ഇവിടെ വേറെയും കുറെ മതസംഘടനകൾ ഉണ്ടല്ലോ. അപ്പൊ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിയുടെ കാരണക്കാർ എന്ന് പറയുന്നത് സമസ്ത മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റൂല. ഇവിടുത്തെ എല്ലാ മതസംഘടനകളും ഒരുപാട് പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ വളർന്നു വരാൻ സാധിച്ചത്. അല്ലാതെ സമസ്തന്റെ മാത്രം ഒരു അവകാശമോ ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് പറയാറുണ്ട്. അതിൽ തിരിച്ച് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ചോദ്യ ഉത്തരം എന്നുള്ളവർക്കല്ല, സാധാരണ ഇത്തരം ചോദ്യം ചോദിക്കുന്നിടത്തൊക്കെ തിരിച്ച് ചോദിക്കുന്ന ചോദ്യ ഉത്തരം ഞാൻ തന്നെ അവിടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും വരണം എന്ന് വിചാരിച്ചിട്ടാണ്. സമസ്ത കേരള ജമിയത്തിനോ മാത്രമല്ലല്ലോ, മറ്റു പല സംഘടനകളും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടിയത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഈ പുരോഗതി ഉണ്ടായത്. അതൊരു ന്യായമായ പ്രസ്താവനയാണ്. പക്ഷെ സമസ്ത കേരള ജമിയത്തുലമ നമുക്ക് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. സമസ്ത കേരള ജമിയത്തുലമ എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഈ കേരളത്തിനോട് ചേർന്ന തമിഴ്നാടിന്റെ കുറച്ച് ഭാഗങ്ങളിൽ കന്യാകുമാരി, നീലഗിരി, കോയമ്പത്തൂർ പോലെയുള്ള തമിഴ്നാട് കേരളത്തിനോട് ചേർന്നുള്ള അതിർത്തി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ സമസ്ത കേരള ജമിയത്തുലമക്ക് കുറച്ച് സ്വാധീനങ്ങളുണ്ട്. കർണാടകയിൽ ദക്ഷിണ കന്നഡ, ഹാസൻ, ഉടുപ്പി, ചിക്കമംഗളൂർ, കൊടക് പോലെയുള്ള കർണാടകയിലെ ചില പ്രദേശങ്ങൾ അവിടെ സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് കുറച്ച് കമ്മിറ്റിയും സ്വാധീനങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. മഹാരാഷ്ട്രയിൽ ചെന്നാൽ അവിടെ മുംബൈ ആസ്ഥാനമായിട്ട് കുറച്ച് കാലമായി കുറച്ച് മദ്രസകളും പരിപാടികളൊക്കെ ഉണ്ട്. ആന്ധ്രപ്രദേശിൽ ചെന്നാൽ അവിടെ പൊങ്കന്നൂർ ആസ്ഥാനമായിട്ട് ദാൽഹുദയുടെ ചില പദ്ധതികൾ, ഒരു 19 മദ്രസകളും ഒരു സ്ഥാപനമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആസാമിൽ ചെന്നാൽ അവിടെ ദാൽഹുദയുടെ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. ബംഗാളിൽ ചെന്നാൽ അവിടെ ദാൽഹുദയുടെ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്. ഇത്രയ്ക്കേ ഉള്ളൂ നമ്മൾ സമസ്ത, ഇത്രയ്ക്കേ ഉള്ളൂ. നമുക്കൊരു അഖിലേന്ത്യ കമ്മിറ്റൊന്നുമില്ല. ഇത് നമുക്കൊരു പൊതുയോഗത്തിലും പറയാനുള്ള ഒന്ന് തന്നെയാണ്, സ്വകാര്യമായ സംഘടനാ ക്ലാസ്സിലും പറയാനുള്ളത് ഒന്ന് തന്നെയാണ്, സമസ്ത എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ മതസംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഒക്കെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാ പറയാറുള്ളത്. അവര് ദേശവ്യാപകമായി ഇന്ത്യ രാജ്യത്തുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം. അഖിലേ ഹദീസ് പോലെയുള്ള സമാന മനസ്കരുമായിട്ട് കൂടി യോജിച്ചുകൊണ്ട് ഇന്ത്യൻ ഇസ്ലാഹി മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ അഖിലേന്ത്യാ സംഘടനയായിട്ടാണ് പരിചയപ്പെടുത്താറുള്ളത്. തബ്ലീഗ് ജമാഅത്ത് അഖില ലോക സംഘടനയാണെന്ന് പരിചയപ്പെടുത്താറുള്ളത്. എല്ലാ സംഘടന ദേശീയ തലത്തിൽ സമസ്തയിൽ നിന്ന് മാറിപ്പോയ ആളുകളും ആദ്യമായിട്ട് യൂണിറ്റ് കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങോട്ടാവുന്നത്. അവർക്കും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സ്വാധീനങ്ങൾ. അവരെ ഞാൻ ചെറുതാക്കി പറയല്ല, നമ്മളെക്കാൾ 50,000-60,000 ഒക്കെ മദർസ ഓരോ സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ്, വലിയ പരിപാടികളാണ്. പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി, നമ്മൾ ചോദിക്കുന്ന ചോദ്യം, സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് സ്വാധീനമില്ലാത്ത കേരളത്തിന് പുറത്തുള്ള സമസ്ത കേരള ജമിയത്തുലമയുടെ യാതൊരു സ്വാധീനവും ഇല്ലാത്ത, ഇവർക്ക് സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ, ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിൽ, മലബാറിലെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മഹല്ലുകൾക്ക് സമാനമായ ഒരു മുസ്ലിം മഹല്ല് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് ഒരു സ്വാധീനമില്ലാത്ത പ്രദേശം ഇന്ത്യ രാജ്യത്ത് ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. സമസ്തക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത, എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള പല സംഘടനകൾക്കും സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത്, ഒരു ജില്ലയിൽ, ഒരു പഞ്ചായത്തിൽ നമ്മുടെ ഒരു വാർഡിനോടും ഒരു മഹല്ലിനോടും പരിധിയിൽ വരുന്ന ഒരു മുസ്ലിം മഹല്ലെങ്കിലും ഒരു ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞാൽ പരിസരത്തെ മുസ്ലിം വീടുകളിൽ നിന്ന് നിസ്കരിക്കാൻ ജുമാ ജമാഅത്തുകൾക്ക് ആവേശപൂർവ്വം ചെന്നെടുക്കുന്ന ഒരു ഒരു ആ ഒരു സാമൂഹ്യമായ പശ്ചാത്തലം, ഒരു സ്ഥലം മതി, ഒരൊറ്റ സ്ഥലം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? സമസ്ത കേരള ജമീയത്തുലമ ഈ ഉമ്മത്തിൽ നൽകുന്ന തർബിയത്തും സമസ്തേതര സംഘടനകൾ ഈ സമൂഹത്തിന് നൽകുന്ന തർബിയത്തും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇത് പറയുമ്പോൾ വീണ്ടും ഒരു ചോദ്യം കൂടി വരാറുണ്ട്. എന്താ ചോദ്യം? കേരളത്തിന്റെ സാമൂഹ്യ പരിസരവും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ സാമൂഹ്യ പരിസരവും തമ്മിൽ ഇല്ലാത്ത വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞമാരി ഇവിടെ നീ അപ്പം ചുട്ടെടുക്കുന്ന പോലെ പെട്ടെന്ന് അവിടെ ചുട്ടെടുക്കാൻ പറ്റൂല.
அதுவும் ஒரு நியாயமாய வர்த்தமானம். கேரளத்தின் சாமூகிய பரிசரம், கேரளத்தின் புறத்துள்ள சம்ஸ்தானங்கள சாமூகிய பரிசரம் தம்மி ஒருபாடு வித்தியாசம் உண்டு. ஆ வித்தியாசம் கிருத்தியமாய்ட்டு திச்சறியணும், அல்ல இதேபோல அபத்தங்களொக்கே பண்ணு போகும் எதுபு பரிஹசிக்கும். என்னால் அதிலும் அபவாதமாய்ட்டு சில காரியங்கள் சூச்சிப்பிக்கானுண்டு. ஏதாண்டு வர்ஷங்களுக்கு முன்பான இதேபோலும் புரோகதியும் சம்விதானொக்கெ உண்டாகிறது முன்பு சமஸ்தக்கு இத்தபோலும் சுவாதீனங்கள் கேரளேதர சம்ஸ்தானங்களில் உண்டாகிறது முன்பு மகானாய சயீத் உமர் அலி ஷிஹாப்தங்களும் மகானாய சர்ஷி உஸ்தாதும் ஜீவிச்சிருக்கிற காலம் அல்லாஹுவோட பரலோகத்தை தரஜி உயர்த்தி கொடுக்குமாறாகட்டும். ഞാൻ നേരത്തെ പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ പൊങ്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം ഭൂമി സംഘടിപ്പിച്ച് സമസ്തയുടെ നേതാക്കൾ ഒന്നിച്ചങ്ങോട്ട് ചെന്നു. ഒരു മുസ്ലിം കർഷക ഗ്രാമമാണ്, വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളല്ല. വലിയ വലിയ ജന്മിമാരുടെ കൃഷിത്തോട്ടങ്ങളിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് കൃഷിത്തോട്ടങ്ങളെ അധ്വാനിച്ച് അവർക്ക് കിട്ടുന്ന നാണയത്തുട്ടുകൾ ശേഖരിച്ച് ചില ആളുകൾ കിട്ടുന്ന കാശുകൊണ്ട് മദ്യപിച്ചിട്ട് കിടന്നുറങ്ങും, ചില ആളുകൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. അങ്ങനെ അവർക്ക് വെള്ളിയാഴ്ച ഞായറാഴ്ച ഒരേ പോലെയാണ്, മതപരമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ മുസ്ലിം ഗ്രാമമാണ്. അങ്ങനത്തെ ഒരു നാട്ടിൽ കുറച്ച് ഭൂമി വാങ്ങി അവിടെ വലിയൊരു പന്തലിട്ട് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളെ വിളിച്ചുകൂട്ടി, പരിസര പ്രദേശങ്ങളിലുള്ള മുസ്ലിം ഗ്രാമവാസികളെ കൂടെ വിളിച്ചുകൂട്ടി. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ, ബഹാവുദ്ദീൻ ഗൂരിയാട് ഉൾപ്പെടെയുള്ള സമസ്തയുടെ നേതാക്കളൊക്കെ വേദിയിലുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരികയാണ്, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരികയാണ്, അവിടെ സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. ആ സംഘടന കീഴിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പഠിച്ചു വളർന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കും നല്ല തൊഴിലും നല്ല ജീവിതവും ഒക്കെ മെച്ചപ്പെടുത്താൻ സാധിച്ചു. അവരിലൂടെ ഒരു സമൂഹത്തിന് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. നിങ്ങളൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് വെയിലിനോടും മഴയോടും മല്ലിട്ട് കട്ടപ്പെട്ട് ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്കെങ്കിലും ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളാകെ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത്, നിങ്ങളെല്ലാവരും ഒന്ന് വലിയ നിൽക്ക്, ഞങ്ങളുടെ ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് ഗൾഫിൽ പോയി വരാം എന്നല്ല പറഞ്ഞത്. അവരോട് പറഞ്ഞു, നിങ്ങളാകെ ഞങ്ങൾക്ക് തരേണ്ടത്, ഞങ്ങളിവിടെ നിങ്ങളുടെ കൺമുന്നിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കും, ഒരു പള്ളിയും ഒരു സ്ഥാപനം ഉണ്ടാക്കും. നിങ്ങളുടെ കുട്ടികൾ അവിടെ കൊണ്ടുവന്ന് ചേർക്കണം. ആ കുട്ടികൾക്ക് ഞങ്ങൾ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കും, സൗജന്യമായിട്ട് വസ്ത്രം കൊടുക്കും, സൗജന്യമായിട്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകും. അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചികിത്സിക്കും ചെയ്യും. നിങ്ങൾക്ക് ഏത് സമയത്തും അവരെ വന്ന് കാണാം, വിശേഷണങ്ങൾ അറിയാം, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഞങ്ങൾ ഈ കുട്ടികളെ എങ്ങോട്ടും കൊണ്ടുപോകില്ല, നിങ്ങളുടെ നാട്ടിൽ ഈ സ്ഥാപനത്തിൽ വെച്ച് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതേപോലെ ഒരു പിന്നാക്ക പ്രദേശത്ത് യാതൊരു അധ്വാനവും ഇല്ലാതെ സ്വന്തം കൺമുന്നിൽ വെച്ചുകൊണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും വസ്ത്രവും താമസവും എല്ലാം നൽകുന്ന ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ വളരെ ആവേശപൂർവ്വം ഏറ്റെടുക്കും. അതാണല്ലോ ഉണ്ടാവുക, വളരെ ആവേശപൂർവ്വം ഏറ്റെടുക്കും. പക്ഷെ അവിടെ മറിച്ചാ സംഭവിച്ചു. അവിടുത്തെ നാട്ടുപ്രമാണിമാർ ഈ പ്രസംഗവും കാര്യങ്ങളും കേട്ടപ്പോ അവര് മെല്ലെ നേതാക്കന്മാരടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ വലിയ നല്ല പദ്ധതിയാണ്, ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള വലിയ പദ്ധതിയാണ്, പക്ഷെ തൽക്കാലം ഞങ്ങൾക്ക് പള്ളിയും സ്ഥാപനമൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് തൽക്കാലം പള്ളിയും സ്ഥാപനമൊന്നും ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങളുടെ കൃഷിത്തോട്ടങ്ങൾ വരൾച്ച നേരിട്ടിട്ട് കഠിനമായ ചൂടും സഹിക്കാൻ കഴിയാതെ കൃഷികളൊക്കെ ഉണങ്ങി പ്രയാസപ്പെട്ടു കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചെലവഴിക്കുന്ന ലക്ഷങ്ങളിൽ ഒരു ചെറിയ വിഹിതം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ തോട്ടങ്ങളിലേക്ക് വെള്ളമെത്തിക്കാൻ പറ്റുന്ന ഒരു ജലസേചന പദ്ധതി നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. തൽക്കാലപ്പോ കൃഷിത്തോട്ടങ്ങളിലേക്ക് വെള്ളം എത്തിയാൽ മതി, എന്നാൽ ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ അവസരം ഉണ്ടാകും, ഞങ്ങൾക്ക് വരുമാനമായി, തൽക്കാലപ്പോ ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഒന്നും കാര്യമൊന്നും വേണ്ട. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഒരു മറുപടി പറയുന്ന ആ സമൂഹത്തിന്റെ നിലവാരം നിങ്ങൾ പരിശോധിച്ചു നോക്ക്, അവരുടെ മതബോധം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവർക്ക് അവരുടെ സമൂഹത്തെക്കുറിച്ച്, അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച്, അവരുടെ തലമുറയെക്കുറിച്ച്, അവരുടെ മക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആലോചിച്ച് നോക്ക്. എല്ലാം സൗജന്യമായി നൽകാമെന്ന് പറയുമ്പോഴാണ് ഈ മറുപടി. മഹാനായ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളാണ്, വെള്ളമല്ലേ നിങ്ങൾക്ക് വേണ്ടത്, അത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരും ഇരിക്കുമെന്ന് പറഞ്ഞു. ഉമർ അലി തങ്ങൾ പിന്നെ അങ്ങനെയാണ്, മറുപടി പെട്ടെന്ന് വരും, നിങ്ങൾക്ക് വെള്ളമല്ലേ വേണ്ടത്, വെള്ളം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവരും ഇരിക്കുന്നു.
അവിടെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങൾ നടന്നു. അവസാനം ആ മസ്ജിദിന് അവിടെ തറക്കല്ലിടൽ കർമ്മം നടന്നു, ആ സ്ഥാപനത്തിന് തറക്കല്ലിടൽ കർമ്മം നടന്നു. ആ പരിപാടിക്ക് അവസാനിക്കാൻ സമയത്ത് മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി ഉസ്താദിനോട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, നമ്മൾ ഈ പരിപാടി പിരിയുന്നതിന് മുമ്പ് നമ്മൾ ഇവർക്കൊരു വാക്കുകൊടുത്തിട്ടുണ്ട്, അവർക്ക് ആവശ്യമായ വെള്ളം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൃഷിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നല്ല രീതിയിൽ ഒരു മഴ പെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഇവിടെ ദുആ ചെയ്യണമെന്ന് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ചെറുശ്ശേരി ഉസ്താദ് ഫാത്തിഹ വിളിച്ചു, ആ സ്റ്റേജിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. അവരെല്ലാം ഒരുമിച്ചുകൂടി ആ മടക്ക് വേണ്ടിയിട്ടുള്ള ദുആയിൽ അവരെല്ലാം അവിടെ ആമീൻ പറഞ്ഞ് വളരെ ഭക്തിസാന്ദ്രമായ ആ ദുആ കഴിഞ്ഞ് സ്വലാത്തു ചൊല്ലി നന്ദി പറഞ്ഞ് പിരിഞ്ഞു. നേതാക്കന്മാരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. പൊങ്കന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടി കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടേ ഉള്ളൂ, അവർ പൊങ്കന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് കാറിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം നടന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ സംഘാടകരും പ്രതിനിധികളും നിരന്തരമായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവർ ഓരോരുത്തരും കാറിലെ നേതാക്കന്മാരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ കോരിച്ചൊഴിയുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടുത്തെ വൃദ്ധന്മാരും കുട്ടികളും ഒക്കെ ഈ മഴവെള്ളത്തിൽ തുള്ളിച്ചാടിക്കൊണ്ട് അവർ ആർത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പണ്ഡിതന്മാര് പറയുന്ന ആ പള്ളി ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങളെ കുട്ടികളെ കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങളെ ഭൂമി കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾ സർവസ്വവും അവർ പറയുന്നതിലേക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കോരിച്ചൊഴിയുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആ മഴയിൽ അവിടുത്തെ വൃദ്ധന്മാരും കുട്ടികളും മുതിർന്നവരും ഒക്കെ തുള്ളിച്ചാടിക്കൊണ്ട് ആഹ്ലാദം പങ്കിട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഫോൺ കോളുകളാണ് വന്നത്. ഇതാരും സ്വപ്നം കണ്ടല്ല. ചെറുശ്ശേരി ഉസ്താദേ മരണപ്പെട്ടു പോയിട്ടുള്ളൂ, ഉമർ അലി ശിഹാബ് തങ്ങളെ മരണപ്പെട്ടു പോയിട്ടുള്ളൂ, അതിന് സാക്ഷികളായ ആളുകളെല്ലാം ഇന്ന് അവിടെയുണ്ട്. ഈ പ്രാർത്ഥന ഉണ്ടാക്കിയിട്ടുള്ള, ആ പ്രാർത്ഥനക്ക് ഉത്തരം കണ്ടിട്ടുള്ള ആ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെയും ഉമർ അലി തങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള ആ അത്ഭുതത്തിന്റെ പശ്ചാത്തലമാവാം. നിങ്ങൾക്ക് ആർക്കും ഇന്ന് ആന്ധ്രപ്രദേശിലെ പൊങ്കന്നൂരിൽ പോയി നോക്കിയാൽ അറിയാം, ഈ കുറുവന്തേരിയിലുള്ള പാറക്കടവിലുള്ള ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ അതിന്റെ പരിസര പ്രദേശത്തെ മുസ്ലിം വീടുകളിൽ നിന്ന് ജുമാ ജമാഅത്തുകൾക്ക് ആത്മാർത്ഥമായി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുന്നത് പോലെ ഒരു മുസ്ലിം ഗ്രാമത്തിന്റെ പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മാത്രമല്ല, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 40-ലധികം വരുന്ന മദ്രസകൾ അതിന്റെ ചുറ്റുള്ള ഗ്രാമങ്ങളിൽ സ്ഥാപിക്കാനും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സമസ്തയുടെ വിദ്യാഭ്യാസം നേടുന്ന ഒരവസ്ഥയിലേക്ക് ആ ഗ്രാമത്തെ പുനർനിർമ്മിക്കാൻ സാധിച്ചു. ഇത് ഒരു ഗ്രാമമല്ല, ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിലാണെങ്കിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരസ്പർശമേറ്റു എന്ന് പറയപ്പെടാവുന്ന എല്ലാ പ്രദേശങ്ങളിലും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള തർബിയത്തിന്റെ അത്ഭുതകരമായ വിഭവങ്ങളെ അവിടുത്തെ സാമൂഹ്യ മാറ്റത്തിൽ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഇത് ഈ പ്രസ്ഥാനത്തിന്റെ മാത്രം പ്രത്യേകതയാണ്, ഇത് നേതൃത്വത്തിന്റെ മാത്രം ഒരു റിസൾട്ടാണ്. അത് ഈ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സമൂഹത്തിന് ഇനി മുന്നോട്ട് വഴി കാണിക്കാൻ ഇതുപോലെ ഒരു നേതൃത്വമല്ലാതെ മറ്റൊന്നില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ നേതൃത്വത്തെ അംഗീകരിക്കാനും ഈ നേതൃത്വത്തിന്റെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി മുന്നോട്ട് പോകാനും സാധിക്കുമ്പോഴാണ് സമ്പൂർണമായ കാമിലായ ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കാനും നമുക്ക് സാധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം എത്രമേൽ പറഞ്ഞാലും അതിനേക്കാൾ അപ്പുറമെല്ലാം അതിന്റെ എല്ലാം പുറമെ ഒരൊറ്റ വാചകത്തിൽ ഒതുക്കാനുള്ള കാര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനം 1926 മുതൽ ഈ 2017 എത്തി നിൽക്കുന്ന ഈ സന്ദർഭം വരെ ഒരേ ഒരു കാര്യമാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഈ പ്രസ്ഥാനം അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ചാണ് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, മഹാനായ വരക്കൽ മുല്ലക്കോഴത്തങ്ങൾ മുതൽ ഈ അവസാന കാലം വരെ സമസ്തക്ക് നേതൃത്വം കൊടുത്ത് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ള അതിന്റെ മഹാനന്മാരായ നേതാക്കന്മാരുടെ എല്ലാം ജീവിത വിശുദ്ധി മാത്രമല്ല, ജീവിതത്തിൽ അവരെടുത്ത നിലപാട് മാത്രമല്ല, അവരുടെ ജീവിതാന്ത്യത്തിൽ അവസാനത്തെ നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന
കലിമത്ത് തൗഹീദ് അക്ഷരശുദ്ധിയോടെ സ്ഫുടമായി പ്രസന്നമതരായി വളരെ കൃത്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്തോട് കൂടെ പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ആണെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും എന്നല്ല പറഞ്ഞത്, ദഖലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം ഈ നേതൃത്വം അല്ലാഹുവിന്റെ പ്രീതിക്കനുസരിച്ചാണ് ഈ സമുദായത്തിൽ നായകത്വം വഹിച്ചത്. അവർ പറഞ്ഞ ആദർശം സത്യമായിരുന്നു, അവർ പറഞ്ഞ നിലപാടുകൾ സത്യമായിരുന്നു, അവർ പിണച്ചവരെന്ന് പറഞ്ഞവർ പിണച്ചവരായിരുന്നു, അവർ സത്യസന്ധരെന്ന് പറഞ്ഞവർ സത്യസന്ധരായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ നിദർശനം അവരുടെ ജീവിതം മാത്രമല്ല മരണം പോലും അതിന്റെ സാക്ഷ്യപത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ നേതൃത്വത്തിന്റെ മഹിതമായ മാർഗത്തിലൂടെ ജീവിക്കാനും അവരെ പോലെ കരിമ ചൊല്ലിക്കൊണ്ട് മരണപ്പെടാനും നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രദേശത്ത് മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ സുന്ദരമായ ഒരു ഇസ്ലാം സെന്റർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സമസ്തയുടെയും പോഷക സംഘടനകളുടെയും വ്യത്യസ്തമായ പരിപാടികൾ, പ്രത്യേകിച്ച് എസ് കെ എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ദേവാ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതേപോലെ ഒരുപാട് നന്മ നിറഞ്ഞ ഒരുപാട് ഈ സമുദായത്തിന്റെ ആരോഗ്യകരമായ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പിന്തുണക്കാനും നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്യുന്നു. വാഹർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.